നിർത്താ. അതാരാടാ വാർപ്പിന്റെ അടിയില്? ചോദിച്ചത് കേട്ടില്ലേ? എവിടെ നിന്നാടാ കഴിവരണ മോനെ ഇത് എടുത്തുകൊണ്ട് വരുന്നേ? ഇത് തമ്മനത്തെ നാരായണമേനന്റെ മുത്തച്ഛ. ഏണം കേട്ടവനെ, ഈ മംഗലത്തെ മൂപ്പിൽ നായർക്ക് ഇവിടെ ഒരു സദ്യ നടത്താൻ തമ്മനത്തെ മേനോന്റെ വാർപ്പ് വേണോടാ? ഞാന് ആഹാ, നാരണൻകുട്ടി നീയായിരുന്നോ? നിന്നോട് ആരാടാ കഴുത് ഇതും താങ്ങി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇന്ന് അച്ഛന്റെ പിറന്നാളല്ലേ അച്ഛാ. ക്ഷണിച്ചിട്ടും ക്ഷണിക്കാണ്ട് നൂറുകണക്കിന് ആളുകളാ ഇന്ന് ഉച്ചക്ക് ഇവിടെ ഉണ്ണാൻ വരുന്നത്. അവർക്ക് ഇത്തിരി പായസം ഉണ്ടാക്കാൻ വേണ്ടി. അച്ഛനെവിടെ? അച്ഛനെന്നെ വിളിച്ചോ? നീ അതൊരു വിറ്റു അല്ലടാ. ഏതാച്ചാ? നിന്റെ അമ്മയുടെ നാളില്ലേ ഈ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇതിനേക്കാൾ വലിയ വാർപ്പ്? അതെടുത്ത് വിറ്റോ. അയ്യോ, വിറ്റതല്ല, വേറൊരു സദ്യക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തതാ. ഞാനിപ്പോ പോയി വെടിക്കുന്നേക്ക്. എന്നു മുതലാടാ മൂപ്പിൽ നായര് കാരണവന്മാരുടെ വാർപ്പും തളികയും വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയത്? അച്ഛനല്ല, ഞങ്ങളാ കൊടുത്തത്. എന്തോരം വലിയ വലിയ പാത്രങ്ങളാ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് പൂത്തു പോകുന്നത്. വല്ലപ്പോഴും അരപ്പിൽ കയറിയിരുന്ന ഒന്ന് നല്ലപോലെ ചൂടാകാൻ അങ്ങക്കും ഉണ്ടാവില്ലേ അച്ഛാ മോഹം? ഈ കിണ്ടിക്കും തളിയക്കും ഒക്കെ മോഹങ്ങളുണ്ടെന്ന് പറയാൻ അതുങ്ങളൊന്നും ചേട്ടന്റെ മക്കളൊന്നും അല്ലല്ലോ. അതേടാ, അച്ഛൻ ഉണ്ടാക്കിയ എന്തിനെ എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ നോക്കണത്? വാടകയ്ക്കല്ല അച്ഛാ കൊടുത്തത്. സദ്യ കഴിഞ്ഞ അതല്ല ഇപ്പൊ ഇങ്ങെത്തും. വാടകയ്ക്ക് കൊടുത്തത് അച്ഛാ ഒരു ദിവസത്തേക്ക് 500 രൂപ. ചേട്ടൻ കള്ളത്തനം പറഞ്ഞാലും ഇന്നത്തെ ദിവസം അച്ഛനോട് കള്ളത്തനം പറയാൻ എന്നെ കിട്ടില്ല. ഇന്ന് അച്ഛന്റെ പറഞ്ഞാളല്ലേ. വെറുതെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോ വാടകയ്ക്ക് കൊടുത്താ മതി. നീ അല്ലേ പറഞ്ഞത് അച്ഛൻ അറിയാതെ 34,000 രൂപയ്ക്ക് വിൽക്കാന്നല്ലേ ചേട്ടൻ പറഞ്ഞത്? അത് പാടില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ഒരു കാല് തരാം, ഒരു കാല് തരാം. അപസ്മാരാണല്ലോ പറഞ്ഞു പറഞ്ഞത്. എന്താണ് ഇരുമ്പ് ദശമിത്ത് പറയാൻ? അപസ്മാരം തന്റെ വാപ്പയ്ക്ക് താക്കോൽ കൈ കൊടുക്കുന്നത് അല്ല, താക്കോൽ പിടിക്കാൻ കൊടുത്ത എന്റെ ഗുണമായി കാണിക്കുന്നേ. ദിവസം 4 തവണ കാല് പിടിച്ചാൽ ചെയ്ത തെറ്റൊക്കെ ഇല്ലാതായി. എന്താ വിചാരം, മക്കളാണോ മരോക്കളാണോ എന്ന് ഞാൻ നോക്കൂല. നാറി തുടങ്ങിയാൽ സകലതും പഠിക്കു പുറത്ത്. അത് ശരി. അപ്പൊ മക്കൾ അച്ഛന്റെ കാല് പിടിക്കായിരുന്നില്ലേ? സത്യം പറയാലോ, എനിക്കത് കണ്ടപ്പോ മനസ്സിലായില്ല. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എന്റെ ബാപ്പന്റെ കാല് പിടിച്ചിട്ടില്ല. അതെന്താ, തന്റെ ബാപ്പയ്ക്ക് കാലില്ലേ? കാലിലഞ്ഞിട്ടല്ല, ഓർമ്മ വെച്ച കാലം മുതൽ നമ്മള് ബാപ്പ ദുബായിലാ. ബാപ്പ ദുബായിന്ന് ലീവിൽ വരുമ്പോ ഞമ്മളിവിടുന്ന് അങ്ങോട്ട് പോകും. ഞമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ബാപ്പ അവിടുന്ന് അങ്ങോട്ട് പോകും. ബാപ്പി ഞാനിതുവരെ തമ്മിൽ തമ്മിൽ കണ്ടില്ല. പിന്നെ എങ്ങനെ ഇത് പിടിക്കും? കോ എന്താ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്നത്? ആ, ഇത് ഈ മാസത്തെ എന്റെ വീട്ടിന്റെ വാടക. ആദ്യത്തെ വാടക മൂപ്പിൽ നേരെ കയ്യിൽ നേരിട്ട് കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്ന എന്റെ ആഗ്രഹം. ഏയ്, ഇന്ന് അച്ഛന്റെ ജന്മദിവസാ. ജന്മദിവസം അച്ഛൻ ഒന്നും കൈ നീട്ടി വാങ്ങാറില്ല, കൈ നീട്ടി കൊടുക്കാറേ ഉള്ളൂ. ഏട്ടാ, വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോ ഇതൊന്നും കോയോട് പറഞ്ഞിട്ടില്ലേ? ഞാനായിട്ട് പറയുന്നതല്ലേടാ നേരിട്ട് വന്ന് അറിയുന്നത്. ആ, അങ്ങനെയൊക്കെ ചിലപ്പോ അത് പണ്ട് മുതലേ ഇവിടെ ഉണ്ട്. ഇവൻ പറഞ്ഞ പോലെ ഈ ദിവസം കൈ നീട്ടി ഞാനൊന്നും വാങ്ങാറില്ല. ഈ മാസത്തെ വാടക എനിക്ക് ഇന്ന് വേണ്ട, അത് താൻ തന്നെ വെച്ചോ. പടച്ചോൻ സഹായിച്ച് എന്നും നിങ്ങൾക്ക് പെരുന്നാൾ വെച്ചെന്നാണ് എന്റെ പ്രാർത്ഥന. നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാര് കൊല്ലത്തൊരു ദിവസം ജനിച്ചാ പോരാ, ഓരോ മാസം എല്ലാ 1-ാം തീയതി 1-ാം തീയതി അങ്ങനെ 12 മാസം ജനിക്കുന്നതാണ് എന്റെ ആഗ്രഹം. ജനിക്കണം ജനിക്കണം എന്ന് തന്നെയാ എന്റെയും മോഹം. ഈ വീട് വിട്ടുപോവാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലിടവേ. മരിക്കരുത് എന്നാ എന്റെ പ്രാർത്ഥന. കോയക്കറിയില്ല, ഇവരുടെയൊക്കെ ഇളയതായി എനിക്കൊരു മോളുണ്ടായിരുന്നു. ചിന്നമ്മൂന്നാ ഞാൻ വിളിക്ക. അവളും ഭർത്താവും ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോ അവരുടെ കുഞ്ഞിന് പാലുകൂടി മാറിയിരുന്നില്ല. അമ്മയില്ലാത്ത കുഞ്ഞിനെ ഒരുത്തന്റെയും സഹായമില്ലാതെ ഈ കയ്യിലിട്ടാ വളർത്തിയത്. അവള് വളർന്നു. ഈ വയസ്സിനെ മനസ്സുകൊണ്ട് ചതിക്കാത്ത ഒരാളെ ഇന്ന് ലോകത്തിലുള്ളൂ. എന്റെ കൊച്ചുമോള് മായ. ഇന്നെന്റെ പിറന്നാള് മാത്രമല്ല, മായ ബോംബെന്ന് എന്നെ കാണാൻ വരുന്ന ദിവസം കൂടിയാ. ഇതുവരെ ഒരു പിറന്നാളും അവളെ കാണാതെ ഞാനിവിടെ ഉണ്ടിട്ടില്ല. ഇന്ന് വരും എഴുത്തുണ്ടായിരുന്നു. വിമാനത്താവളത്തിലും തീവണ്ടി ആഫീസിലും ബസ് സ്റ്റോപ്പിലും ആളെ നിർത്തി മനസ്സിൽ തീയും വെച്ചിരിക്കുമ്പോഴാ മക്കളാണെന്നും പറഞ്ഞ് ഓരോരുത്തര് ഉരുളിയും തലയെ വെച്ച് എഴുന്നള്ളത്ത് നടത്തുന്നത്. മായ ഇങ്ങ് എത്തിക്കോളും. അച്ഛൻ ഇങ്ങനെ വിഷമിക്കണം കാണുമ്പോ ഞങ്ങൾക്ക് വരെ മനസ്സ് മുറുകി പൊട്ടുക. അത മായ വന്നു.
മുത്തച്ഛ, മുത്തച്ഛന്റെ മായക്കുട്ടി വിമാനത്തിലും വന്നിട്ടില്ല, തീവണ്ടിയിലും വന്നിട്ടില്ല, ബസ്സിലും വന്നിട്ടില്ല. ഞാൻ സകല സ്ഥലത്തും തപ്പി. മുത്തച്ഛ, 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 ബോംബെയിൽ അവളുടെ അഡ്രസ്സും തരൂ. അവൾക്ക് അവിടെ എന്താ ഇത്ര വലിയ തിരക്കെന്ന് എനിക്കൊന്നറിയാലോ. വേണ്ട, വേണ്ട, തരണ്ട. ഞാൻ അവൾക്ക് കത്തുകളൊന്നും മേടിച്ചിട്ടല്ലേ എനിക്ക് അഡ്രസ്സ് തരാത്തത്. ചോദിച്ചു അവളും തരികയല്ല. എന്താ ഇത്? പറഞ്ഞാൽ നിന്റെ ഈ സകല ക്ലാബറോട് കൂടി ഈ കറുത്ത കണ്ണാടി അടക്കം നിന്റെ കരണക്കുട്ടി അച്ഛൻ അടിച്ചു പൊട്ടിക്കും. ശവറേ, എന്നെങ്കിലും മായയെ കല്യാണം കഴിക്കാൻ കിട്ടുന്ന ചാൻസ് കളവണ പോയാ? ഏ, ഒരിക്കലും കളയരുത്. ഇത്രയും പുരുഷത്വം വെച്ച ഒരു അഡ്രസ്സ് വേണ്ടി ചീപ്പാവേ. വിട്ടുകള ശിവൻകുട്ടി, ഇതങ്ങനെ വിടാൻ പറ്റൂല. മായ എന്റെ ജീവനാ. നീ അവളെ കല്യാണം കഴിച്ച് ഈ സ്വത്തുക്കളെ മുഴുവൻ നമ്മുടെ കയ്യിൽ വരുന്നത് കണ്ടിട്ട് വേണം ഈ അച്ഛനൊന്ന് കണ്ണടയ്ക്കാൻ. അത് നീ മറക്കരുത്. അച്ഛന്റെ കണ്ണടപ്പിക്കുന്നേരെ ഞാനിട്ട് പോരെ. വാടക 400 ഉണ്ട്. വാടകയിൽ പൈരി ഇങ്ങക്കും പൈരി അമ്മക്കും. ജീവിക്കാൻ വേണ്ടി ഒരുപാട് സർക്കസ് നടത്തുന്ന കുട്ടികളും കെട്ടികളും ഒരു സാധാ കോയാണ് ഞാൻ. എന്നാലും സ്വന്തം വീട്ടിൽ നിങ്ങൾ നടത്തുന്ന ഈ കള്ളക്കളി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ നമ്മൾ സർക്കസ് ഒന്നുമല്ല. അതേ, അടുത്ത മാസം സ്വന്തം തന്ത ഇതുപോലെ വാടക കൈനീട്ടി വാങ്ങാത്ത ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. അത് നമുക്ക് ഷെയർ ചെയ്യാലോ. അറിയാ, എന്റെ ഷെയറോടെ? ആ ഇതാ, ഏട്ടനും അളിയനും 100 100 പിടി. എന്റെ 100 കഴിച്ച് വേറൊരു 100 എന്റെ കയ്യിൽ ബാക്കിയുണ്ട്. അത് 3 മുറിച്ച് 33 രൂപ 33 പൈസ ഇനി അങ്ങോട്ട് വരും. എന്താ പോരെ? പോരാ, എന്നാലും 1 പൈസ ബാക്കി വരും. വന്നോട്ടെ. അത് അളി എന്റെ 16 അടിയന്തരത്തിന് ഞാൻ ഭഗവതിക്ക് നേർച്ച കെട്ടുന്നുണ്ട്. എന്റെ ഏട്ടൻ എന്ത് പറ്റി? അച്ഛനെ പറ്റിച്ച് പറ്റിച്ച് നമ്മൾ എത്ര കാലമാണ് ഇങ്ങനെ കഴിയുക? അച്ഛന്റെ സ്വർഗാരോഹണം വരെ ഇങ്ങനെ കഴിയാം. അല്ലാതെ എന്താ ചെയ്യാ? തന്തയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തല്ലുകിട്ടി തല്ലുകിട്ടി എന്റെ പുറമൊന്നും നോക്കി. പിന്നെ ഇളയ പെങ്ങളെ ചിന്നമ്മ മരിച്ച പിന്നെ അച്ഛൻ ഇങ്ങനെ കണ്ണിച്ചോടയില്ലാതായത്. ചിന്നമ്മുവിന്റെ മകള് മായോടാ അച്ഛൻ എല്ലാരെക്കാളും ഇഷ്ടം. അവൾ ഇന്ന് വന്നില്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാവും. അളിയാ, സദ്യവളം പറയി, അവിടെ ആരുമില്ല. ഡോ, തനിക്ക് മറ്റേതാണ്ടേ? അതല്ലടോ എന്റെ പുറം. അതുകൊണ്ട് പിന്നെ കാണാം. എല്ലാരും ഊണ് കഴിച്ചു, ഞങ്ങളും കഴിച്ചു. ഇനി അച്ഛൻ മാത്രമേ ഉള്ളൂ. വിളമ്പട്ടെ? വേണ്ട, എനിക്ക് വിശപ്പില്ല. അച്ഛന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ഞാനും കഴിക്കുന്നില്ല. എന്നാ ഞാനും കഴിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ രണ്ടാളും കഴിച്ചു എന്ന് പറഞ്ഞതോ? അത് കുട്ടികള് കഴിച്ചപ്പോ ഞാൻ ആ ഇലയിൽ ഒരിത്തിരി വാരി കഴിച്ചതാ. അച്ഛന് വിശ്വാസം ഇല്ലെങ്കി വേണ്ട. ഒരു നേരം പട്ടിണി കിടന്നു വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ അവസാനം ചെറിയൊരു ഗ്ലാസ്സിൽ ഇത്തിരി പായസം കുടിച്ചു. ക്ഷണിച്ചവരെല്ലാം വന്നിരുന്നോടാ. ആകെ 713 ഇലയിട്ടു. പായസം തികഞ്ഞില്ല, രണ്ടാമത് ഉണ്ടാക്കി. സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഏട്ടനാണ്. അനാഥ മന്ദിരത്തിലേക്ക് 1 ചാക്കരിയും 140 ഊണും ഞാൻ കൊടുത്തയച്ചു. അതെപ്പോ? അത് നീ അവിടെ ഇരുന്ന് ഉരുട്ടി വിഴുങ്ങുമ്പോ. പിന്നെ അച്ഛാ, പുറം കാര്യങ്ങളൊക്കെ സഹദേവൻ നോക്കി. അതിന് എല്ലാത്തിനും എന്റെ ഒരു മേൽനോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി. സാധനങ്ങളുടെ വിലയാ ഭയങ്കരം. കേട്ടാ ഒരാളും വിശ്വസിക്കില്ല. സാരമില്ല, ഞാൻ വിശ്വസിച്ചോളും. ചോദിക്കുമ്പോ പറഞ്ഞാ മതി. അതിനു മുമ്പ് നീ നിന്റെ പെങ്ങളെ ഒക്കെ തെടുത്ത് അപ്പുറത്തെ കാണും കൊണ്ടുവെക്ക്. ഇവരുടെ ഈ കരച്ചിൽ എനിക്ക് അത്ര പിടിക്കുന്നില്ല. എനിക്കറിയാം, പായമോൾ വരാത്ത അച്ഛൻ എന്നോടാ ദേഷ്യം. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ കൂടപ്പുറത്ത് നീ എന്തിനാ കരയണേ? നീ കരയണ കാണുമ്പോ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. കേട്ടില്ലേ? എനിക്ക് അല്പം സ്വസ്ഥത തരുമോ? മുത്തച്ഛ, മുത്തച്ഛ, ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛ, അവൾ പുറപ്പെട്ടിട്ടില്ല. ഇതാ കമ്പി വന്നിട്ടുണ്ട്. അവൾക്ക് അവിടെ എന്തോ ജോലി തിരക്കാണത്രേ. കാര്യം ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനോ വലിയ ബിസിനസ്മാനോ ഒന്നും അല്ലെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സും ചങ്കൂറ്റവും ഈ വീട്ടിൽ മറ്റാരെക്കാളും എനിക്കുണ്ട്. എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് മായ ഇഷ്ടമാണ്. മായക്ക് എന്നെയും ഇഷ്ടമാകണം. ഇന്നേ സമയം വരെ ജലപാനം പോലും കഴിക്കാതെ മായ അന്വേഷിച്ച് സകല ദിക്കിലും ഓടി നടന്ന് ഒടുവിൽ ഈ കമ്പിയുമായി ഞാനിവിടെ എത്തിയത്. അവളെ കാണാൻ മുത്തച്ഛന് എന്നെ പോലെ വിഷമിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെയാ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയെ കാണുന്ന എന്ന നേരെ വന്നാൽ പലരും കടിച്ചു തന്നെ നേരത്തെ വായി പല്ല് കാണത്തില്ല. ഇറങ്ങിപ്പോയോ പിന്നെ? മുത്തച്ഛൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. മായമോള് വരില്ലേടാ ശിവൻകുട്ടി. മായ വരാൻ യാതൊരു വഴിയും ഞാൻ കാണുന്നില്ല. കമ്പയില് പിന്നെ എന്താണ് അവളെ എഴുതിയിരിക്കുന്നത്? 1 കിലോ ചെമ്പ് കമ്പി ഈ ചെറിയ മോന്റെ തലയിൽ കെട്ടിവെച്ച് ബോംബെയിലോട്ട് അയക്കാൻ പറഞ്ഞു. അവളിങ്ങോട്ട് വരുന്നില്ലെന്ന്. മായ പിന്നെ ബോംബെയിൽ എന്തെടുക്കുക? ബോംബെയിൽ അവൾ എന്തെടുക്കണം? നിങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട്
അങ്ങ് അകലെ എന്റെ മായ ബോംബെ നഗരത്തിൽ ഒരു മായാമോഹിനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇനി അവളെ കിട്ടില്ല അച്ഛാ. മായ മായ. ആ ചാക്കൂടുത്ത് നമ്മൾ ഏത് ഒഴിക്കാൻ ഓടിയത്? എതിരെയാണ് ഓടിയത്. കുഞ്ഞാനോട് ആരാ പോക്കറ്റിലോട്ട് ഓടാൻ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. തപ്പ നോക്ക്. ഹലോ മിസ്റ്റർ.
ആ പാവക്കുട്ടി എവിടെ ആയിരിക്കുന്നു? ഹലോ, അയ്യോ, അതെ, ഇനി ഇനി തലവരോട് ചോദിക്കാം. പറയാമൊക്കെ കലയ്ക്ക് മുഴുവൻ കൊണ്ടുവരാതെ നീ ആ പാവ എവിടെയാണ് ഓടിപ്പിച്ചത്? ഞാൻ തൂക്കി പിടിക്കാതെ ഞാൻ പറയണോട് കേക്ക് തലവര്, തോണി നിറങ്ങുമ്പോ ആ പാവക്കുട്ടിയുടെ കീശൻ ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോ കാണല്ല. കള്ളയമാറേ, നീ അതിനെ ആർക്കെങ്കിലും വിറ്റോ? തലവരുടെ കുട്ടിക്ക് വാങ്ങിയ പാവം ഞാൻ എന്തിനാ വിൽക്കുന്നത്? അത് എന്റെ കുട്ടിക്ക് വാങ്ങിയതാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞ കഴിവ്? അതിനകത്ത് രത്നങ്ങളാണ്, 900,000 രൂപ വില പിടിപ്പുള്ള രത്നങ്ങൾ. അമ്മ, 900,000? തലവരേ, തലവരേ, കിട്ടി, പാവക്കുട്ടിയെ കിട്ടി. എവിടെയാ പാവക്കുട്ടിയെ? ഒരു വാവക്കുട്ടി തട്ടിക്കൊണ്ട് പോയി. വാവക്കുട്ടിയോ? അതാരാടാ? എടാ, അതവളല്ലേ. ആ, അവളെ പൊക്കണം, കാറിലിടണം, തലവരെ കൊടുക്കണം. പൊക്കിട്ട് പൊങ്ങിയില്ലെങ്കിലോ? തലവരെ നമ്മളെ പൊക്കും. നമുക്കും പോയി പിടിക്കാം. തലവര് നമ്മളോട് തല്ലാൻ പറഞ്ഞിട്ടില്ല. പുതിയ ഒരു വന്നിരിക്കുന്നു. അതെ, അവനാരാ? അവനാ? തലയിട്ട് ചോദിക്കാം. മതി മതി. അവൻ മയത്തായെന്നാ തോന്നണം, നമുക്ക് വലിയടാ. അപ്പൊ പാവക്കുട്ടി? അത് നാളെ നോക്കാമെന്ന്.
പോലീസ് വരുന്ന പോ. ക്ലോസ് റിലേറ്റീവ് ആണോ? എങ്കിലും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യൂ, പോലീസ് കേസാ. ഞാൻ ക്ലോസ് റിലേറ്റീവ് ആണ്, എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിനെ. ഭർത്താവോ? ഇതിൽ കൂടുതൽ എന്തോന്ന് ക്ലോസ് ആവാന്. ദേ ഇതൊന്ന് ഒപ്പിട്ടെ. ഇവിടെ ഇവിടെ വൈഫൊന്നും കൂടി എഴുതിയതേ, അതില്ലാന്നും പറഞ്ഞൊരു പ്രശ്നം വേണ്ട. ആംബുലൻസിൽ ഇരുന്ന് കുട്ടി മലയാളത്തിൽ നിലവിളിച്ചു എന്ന് അതിന്റെ ഡ്രൈവർ വന്ന് പറഞ്ഞു. അതാ ഞാൻ തന്നെ കടലാസും കൊണ്ട് വന്നത്. കേരളത്തിൽ എവിടെയാ? ഒക്കെ പറയാം, ഒന്ന് വേഗം ചെല്ലു പ്ലീസ്. വളരെ സീരിയസാ, എങ്കിലും പേടിക്കാനൊന്നുമില്ല. ഓപ്പറേഷൻ ഒരു 4-5 മണിക്കൂർ എടുക്കും. ഒരു 6 ബോട്ടിൽ ബ്ലഡ് വേണ്ടി വരും. വേറെ സംഘടിപ്പിക്കണം. നീ എന്തിനാണ് നിന്റെ സിസ്റ്ററെ വിളിക്കുന്നത്? ഇത് നിന്റെ വീടാണോ? വീടല്ല സാറേ, ഇത് ആശുപത്രിയാണ്. സാറിനെ ആരോ നിരത്തിലിട്ട് കുത്തി കുടലെടുത്തു. ഓപ്പറേഷൻ ചെയ്ത് ആ കുടലെടുത്ത് അകത്തിട്ട് ഡോക്ടർമാരെ തുന്നി കെട്ടി. ഇനി കുഴപ്പമൊന്നുമില്ല. ചെയ്തവനാരായാലും അവന്റെ കുടുംബത്തിൽ ആറ്റം ബോംബ് വിഴണേ. എന്റെ വടശ്ശേരിക്കര ഭഗവതി. അയ്യോ ഞാനിപ്പോ ചാവേ സാറേ. സാർ ഇങ്ങനെ കിടന്നു ഉരുണ്ടാ തുന്നു പൊട്ടു. 24 തുന്നുണ്ട്. സിസ്റ്റർ വിളിച്ച് ഇഞ്ചക്ഷൻ തരാൻ പറയട്ടെ. അത് കൊണ്ടുപോയി നിന്റെ തന്തയ്ക്ക് കൊടുക്കണ കഴുതേ. ഡയമണ്ട് ബെൽറ്റ്. ഇനി എന്തെങ്കിലും അറിയണോ? ആരോ 4 കുത്തും കുത്തി ഇവിടെ കൊണ്ട് നിട്ടതാ. അങ്ങേരിവിടെ എഴുന്ന വെക്കുക വേണ്ടു. കുത്തിയവനും കുത്തു കൊള്ളിച്ചവനും ഉടലോടെ നരകത്തിൽ എത്തും. ഹിന്ദി നേരാൻ വന്ന അറിയായിരുന്നെങ്കിൽ അവന്മാരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചേനെ. ബോംബെയിൽ വന്ന് സാറിന്റെ കൂടെ കൂടി ഞാനും ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് സാറിന്റെ വയറ്റിൽ കുത്തുമായി, എന്റെ കയ്യിൽ ഫ്ലാസ്കുമായി. സോറി, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായി കാണത്തില്ല. ഓ, ഡോക്ടർ ആണല്ലേ, അങ്ങനെ പറ. ഹസ്ബൻഡിനെ കണ്ടില്ലേ? കണ്ടു, ഇഞ്ചക്ഷൻ എടുത്തു, ഉറങ്ങ. ആള് ഭയങ്കര പേടിത്തൊണ്ടനാണല്ലേ. ഇത്തിരി വേദനിച്ചാ മതി. എന്താ നിലവിളി? നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്, കൊണ്ടുവരുമ്പോഴേ ഒരു ഹോപ്പും ഇല്ലെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. വീടെവിടെയാ? വീടോ? വീട് ഞാൻ ജനിച്ചത് സിംഗപ്പൂരായിരുന്നു, പിന്നെ വളർന്നത് ഡൽഹിയിലും കൽക്കത്തയിലും മറ്റും. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 5-6 വർഷമായി. എത്ര കുട്ടികളുണ്ട്? അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാവില്ല. അയ്യോ കഷ്ടം, ഞാൻ അറിയാതെ ചോദിച്ചു പോയി. ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ദേ ഒന്ന് നിക്കണേ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഹസ്ബൻഡിന്റെ പേരെന്താ? അത് ഞാൻ ഇതുവരെ കേൾഷീറ്റിൽ എഴുതിയിട്ടില്ല. അന്നത്തെ പരിഭ്രമത്തിന് ചോദിക്കാനും വിട്ടുപോയി. അതെനിക്ക് അറിഞ്ഞൂടാ. ഏ അല്ല, ഞാൻ കണ്ണാന്നാ വിളിക്കാറ്. കണ്ണാന്ന് വിളിച്ച് വിളിച്ച് ശരിയായ പേര് ഞാനും മറന്നു. അതൊക്കെ ഒരു ഭാഗ്യമാണ് കുട്ടി, അതാണ് യഥാർത്ഥ സ്നേഹം. ഏ പോയോ? ഒരു മണിക്കൂറായി ഞാൻ ആ പൈപ്പും പിടിച്ച് നിൽക്കാൻ തുടങ്ങിട്ട് ഒരു തുള്ളി മൂത്രം പോകുന്നില്ല ദാസ. വയറിനകത്താണെങ്കിൽ ആകെ ഒരു തരിപ്പും. അവന്മാര് കുത്തിയപ്പ ഇനി അതങ്ങനെ മുറിഞ്ഞു പോയിരിക്കുക. എന്ത് ചോദിച്ചാലും ഈ കുത്ത് കിട്ടിയ കാര്യം മാത്രം നീ എടുത്ത് പറയണ്ട. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ.
ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് കുത്തു വാങ്ങി. എന്നെ കുത്തി നിലത്തിട്ടിട്ട് ആ കാട്ടാളന്മാർ അവളെ കൊണ്ട് പോയിട്ടുണ്ടാവും. അവളെ പറ്റി നീ എന്താ ചിന്തിക്കാത്തത്? പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയൊരു ദേഹമല്ല എന്റേത്. ഈ തടികേറാവുന്ന മനുഷ്യത്വം കാണിച്ചിട്ട് സാറിന് ഇപ്പൊ എന്താ കിട്ടിയത്? വയറിന് 24 തുന്നോ? അത് പിന്നെയും സഹിക്കാം. ഈ മൂത്രം പോവാത്തതിന് ഇപ്പൊ എന്താ ചെയ്യാ? അതിനി വേറെ താപ്പിടേണ്ടി വരുവാ. ഇതിനുള്ള ഉത്തരം ഞാനൊന്ന് എഴുന്നേറ്റിട്ട് നിനക്ക് സൗകര്യം പോലെ പറഞ്ഞുതരാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കാം. സിസ്റ്റർ അല്ലേ പറഞ്ഞത് എന്തോ മരുന്ന് വാങ്ങിക്കാനുണ്ടെന്ന്. ആ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങോട്ട് കൊടുത്താൽ ഇവനത് വാങ്ങിത്തരും. അതൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ? സാറിന്റെ ഭാര്യ ഇവിടെ വന്ന് സാറിനെ കണ്ടിട്ട് ഓഫീസിൽ പോയത്. എന്നെ കണ്ടിട്ടോ? ഏത് ഭാര്യ? ഏത് ഓഫീസില്? സാറിന്റെ ഭാര്യയല്ലേ കുറച്ച് നേരത്തെ ഇവിടെ വന്നിട്ട് പോയത്. ഇങ്ങനത്തെ ഓരോ സാധനത്തിനെ ഒപ്പം നിർത്തി ഇല്ലാത്ത ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിൽ നല്ലതല്ലേ സ്നേഹമുള്ള ഭാര്യ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അടുത്തിരിക്കുന്നത്? സാറിന് അവരോട് ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞത്? ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ആരാ നിങ്ങളോട് നുണയൊക്കെ പറഞ്ഞത്? ഇത് നുണയൊന്നുമല്ല, സാറിന്റെ ഭാര്യ തന്നെയാ പറഞ്ഞത്. മരുന്നെല്ലാം വാങ്ങി ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇതുവരെയുള്ള സകല ബില്ലും കെട്ടിയാ അവര് പോയത്. സാറിന്റെ കയ്യിൽ നിന്ന് ഒറ്റ പൈസ പോലും വാങ്ങരുതെന്ന് കാഷിനോടും പറഞ്ഞു. അവരധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വേണം അത്രേ സാറിനെ ചികിത്സിക്കാൻ. സാറിന്റെ പേര് കണ്ണാന്നാണല്ലേ, ഭാര്യക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ അത്? അത് തന്നെ ഞാനും കേഷ്യത്തിൽ എഴുതിയിരിക്കുന്നത്. അതേതായാലും നന്നായി. അതേ പേരിൽ എന്റെ വീട്ടിലൊരു മൂരിക്കുട്ടനുണ്ട്. ഇങ്ങനെ കണ്ണു ചോരയില്ല സംസാരിക്കരുത്. ആരോടൊക്കെ തല്ലുകൂടി വയറ്റത്തൊരു കുത്തും വാങ്ങി ബോധം പോയ സാറിനെ ആ പാവം നിലവിളിച്ചോണ്ട് എവിടെ കൊണ്ടുവന്നാക്കിയത്? അവര് വരാൻ ഇത്തിരി വൈകിരുന്നെങ്കിൽ ഇനിയും ഒരു സ്വഭാവം കാണിക്കാൻ സാറില്ല. എന്റെ കണ്ടീഷൻ അത്രയും മോശമായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുമ്പോ സാറിന് ജീവൻ ഉണ്ടായിരുന്നില്ല. ഓഫീസിലുള്ള ആൾക്കാരെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്ന് ആറുകുപ്പി രക്തമാണ് ആ പാവം സംഘടിപ്പിച്ചു കൊടുത്തത്. അല്ല, സാറിതൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇല്ല, അപ്പോഴൊന്നും എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ഇത്രയ്ക്ക് വേദനിക്കാനൊന്നുമില്ല. ഇതിലും വലിയ വേദനയായിരിക്കും പാവം ആ പെൺകുട്ടിയുടെ മനസ്സിൽ. സാറ് പറഞ്ഞതൊന്നും സിസ്റ്റർ കാര്യമാക്കണ്ട. ഞാൻ സത്യം പറയാം, സാറും ഭാര്യയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പ്രശ്നമുണ്ട്. ഈ കുട്ടികൊണ്ട് അത് പരിഹരിച്ചതിൽ അത്രയും നല്ലത്. അവരിനിയും വരുമോ സിസ്റ്ററെ? പിന്നെ വരാതിരിക്കുവോ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും കെട്ടിയും ചാവാൻ കിടക്കുമ്പോ ഏത് ഭാര്യയും വരും. ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പല പെണ്ണുങ്ങളും സാറിനെ പറ്റിക്കാൻ ശ്രമിക്കാറുണ്ട്. സിസ്റ്റർ കണ്ടത് സാറിന്റെ ഭാര്യ തന്നെയാണോന്നാ എന്റെ സംശയം. കണ്ടാലങ്ങനെ എന്നെക്കാൾ ഭംഗിയുണ്ടോ? ഇത്രയും ഭംഗി ഏതായാലും എന്നാലും അത് സാറിന്റെ ഭാര്യ തന്നെ. എന്റെ പൊന്ന് സിസ്റ്ററെ, ഞാൻ കണ്ണനല്ല, എന്റെ പേര് ജയദേവന്നാ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവത്തില്ല എന്ന് വെച്ച് കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ എന്തിനാ കള്ളം പറയുന്നത്? കുട്ടികളുണ്ടാവില്ലേ? ആർക്ക്? നിങ്ങൾക്ക്. ആര് പറഞ്ഞു? ഭാര്യ പറഞ്ഞു. സിസ്റ്ററാണോ മദറാണോന്ന് ഞാൻ നോക്കൂല. ഒറ്റ കുത്തു കിടപ്പില്ലേ? അത് അത്ര വലിയ പ്രശ്നമാക്കി നിങ്ങൾ പരസ്പരം പിണങ്ങണ്ട. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപ് ഡോക്ടർ കുൽക്കർണിയെ ഒന്ന് കാണണം. അദ്ദേഹം നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ നടത്തേണ്ട പ്രശ്നമേ ഉള്ളൂ. ഭാര്യ പ്രസവിക്കും. അത് കൊള്ളാമല്ലോ സാറേ. ഒരു കുത്തുകൊണ്ട് രണ്ട് ഓപ്പറേഷൻ, നമുക്ക് അതും അങ്ങ് നടത്താം. ദേ, നിങ്ങളായി സാറിനെ ചീത്തയാക്കുന്നതെന്നാ അവരെന്നോട് പറഞ്ഞു. വെറുതെ എന്തിനാണ് ഒരു കുടുംബം കലക്കുന്നത്? അത് കൊള്ളാതെ. അത് ഇവിടുത്തെ ഒന്നിനും കൊള്ളാത്തൊരു നഴ്സാ സാറേ. അതല്ലടാ, പിന്നെ എനിക്ക് ആണത്തും ഇല്ലാന്ന് പറഞ്ഞ എന്റെ ആ ഭാര്യ ഏതാണെന്ന്? സാറി ദാസനോട് സത്യം പറ. ഈ ബോംബെയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ അറിയാതെ സാറ് വല്ല ആണത്തവും തെളിയിക്കാൻ പോയോ? വകുപ്പ് മാറി ചെന്നപ്പോ ഇനി അവര് തന്നെ സാറിനെ കുത്തിയതാണോ? അല്ലേ? പണ്ടാറങ്ങനെ പാവക്കുട്ടിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. തലയിൽ പറയുന്നതിലും കാര്യമുണ്ട്. ഈ തൊഴിൽ നമ്മുടെ ചോറ. നമ്മൾ ആ പെണ്ണിനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി. ഏതായാലും ഈ ജുഹു ബീച്ചിൽ അവൾ വരാതിരിക്കില്ല. നേര് പറഞ്ഞ ഈശ്വരനാണ് നിങ്ങൾ എന്റെ അടുത്ത് എത്തിച്ചത്. ഓപ്പറേഷനും കഴിഞ്ഞ് ആകെ ബോറടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയത്. അതും തൊട്ടടുത്ത വാർഡില്. തല ഇപ്പൊ എങ്ങനെയുണ്ട്? ആകെപ്പാടെ ഒരു തരിപ്പ്. കണ്ണടച്ചാ മതി തല ഒരുമാതിരി ഡബിൾ ഡെക്കർ ബസിനെ പോലെ വലിപ്പം വെക്കും. ഉറങ്ങാനും കഴിയുന്നില്ല. ഇതെങ്ങനെയാ മൂന്നാള് ഒരേ സമയത്ത് തല കുത്തിരിക്കുന്നത്?
സൗണ്ട് ബോക്സ് പോയെന്നാ തോന്നുന്നത് പാവം. ഇവൻ പറയുന്നതേ ഞങ്ങള് മൂന്നുപേരും കൂടി ബിൽഡിങ്ങിന്റെ മുകളിൽ പെയിന്റ് അടിക്കാൻ കയറിയപ്പോ കാലുപഴുതി വീണതാ. ഇവരെന്താ സാറേ പറയുന്നത്? എന്ത് പറയാനടാ ദാസ, നമ്മള് മലയാളികൾ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് ബോംബെയിൽ വന്ന് ഓരോ പണികൾ ചെയ്ത് കഷ്ടപ്പെടുന്നു. ഇതാ കണ്ടില്ലേ, ഈ പാവങ്ങൾ ഏതോ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീണ് തലമൂന്നും ഫ്യൂസായി. നാട്ടിലുള്ളവർ ഇതുവല്ല അറിയുന്നുണ്ടോ? പിടി റാണി. കണ്ണ, ഓപ്പറേഷൻ ചെയ്തിട്ട് വേദനയായോ കണ്ണ? എന്താ നിന്റെ വയറ്റില്? ആ കള്ളന്മാര് കുത്തിയ കത്തി ഇപ്പോഴും അകത്ത് കിടക്കുന്നുണ്ടോടാ കണ്ണ? അതെന്തിനാ കള്ളന്മാര് എന്റെ പിന്നാലെ നടക്കുന്നേ? ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ നേരിട്ടൊന്ന് കണ്ടോട്ടെ? ഈ കാര്യങ്ങളൊക്കൊന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ചു കേൾക്കൂ. അതോ നേഴ്സിനോട് അനാവശ്യം പറഞ്ഞതിന് എന്നെ ചീത്ത വിളിക്കൂ? എന്താ കണ്ണന്റെ ശരിക്കുള്ള പേര്? കണ്ണന്റെ ഒരു പെട്ടി എന്റെ അടുത്തുണ്ട്, അത് ഞാനൊന്ന് തുറന്നോട്ടെ. പെണ്ണുങ്ങളാണല്ലോ. പേരുമില്ല അഡ്രസ്സുമില്ല, ഇത് തനി കള്ളക്കണ്ണൻ തന്നെ. ഇവക്കൊക്കെ എന്നെ കാണും ഭംഗിയുണ്ട്. ബെസ്റ്റ് വിഷസ് ജയദേവൻ. ഹോസ്പിറ്റലിലെ നഴ്സ് ഇതിനകം നിങ്ങൾക്ക് അനാവശ്യമായ ഒരു ഭാര്യയെ തന്നിരിക്കും, എന്നോട് ക്ഷമിക്കുക. ഓഫീസിലേക്ക് പോകുമ്പോഴാണ് മുൻപരിചയമില്ലാത്ത ആരൊക്കെ എന്റെ പിന്നാലെ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചത്. അപ്പോഴാണ് നിങ്ങൾ അവിടെ എത്തി അവരെ നേരിട്ടത്. അവസാനം നിങ്ങൾ കുത്തുകെട്ടി വീണു. ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിരുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഒപ്പിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിപ്പോയത്. എന്നോട് ഒരിക്കലും വെറുപ്പ് തോന്നരുത്. അത് ശരി, അപ്പൊ ഇത് അവള് കൊണ്ടുവച്ചതാണല്ലേ. ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ അസുഖം മാറി പോകുമ്പോ ബൊക്കെ കൊടുക്കലൊക്കെ ഒരു പതിവായിരിക്കും. പിന്നെ ഡോക്ടറിന് ഓടാനും പറഞ്ഞു. സാറ് കിടന്ന് ഉരുളിതൊന്നും വേണ്ട, ഈ അന്നമ്മ കൊറേ കണ്ടതാ. ആര്യ കൊണ്ട് തന്ന ബൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാമെങ്കിൽ ആര്യ ഇതുപോലെ തന്നെ കെട്ടിപ്പിടിക്കാം, ആരും ഒന്നും പറയത്തില്ല. ആ സാറേ, പോകുന്നതിന് മുൻപേ ആ ഡോക്ടറെ കുൽക്കർണേ ഒന്ന് കാണണം. ഈ കുൽക്കർണി ആരാ? ബ്രഹ്മാവോ? അങ്ങേർക്ക് ഈ കാര്യത്തിൽ വല്ല ഓപ്പറേഷൻ വേണമെങ്കിൽ എന്നെ വന്ന് കാണാൻ പറ. എനിക്കൊരു കുഴപ്പമില്ല, എന്ത് ഞാൻ സഹിക്കും. എന്റെ ആണത്തത്തെ തൊട്ട് വിളിക്കരുത്. സകല ബില്ലും സാറിന്റെ ഭാര്യയെ കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് പോകാനൊരു ആംബുലൻസും കൂടി അവർ സംഘടിപ്പിച്ചു തന്നാൽ ഭംഗിയായി. ആരാണ് സാറേ സാറിന്റെ ഇത്രയും സ്നേഹമുള്ള ആ ഭാര്യ? ഈ പൂക്കളാണ് സത്യം, എനിക്കും ഇപ്പൊ അവളെ കാണുന്നുണ്ട്. അതവളാടാ. ഏതവള്? ആരെ രക്ഷിക്കാൻ വേണ്ടി വയറിനിട്ട് ഞാൻ കുത്തുവാങ്ങിയോ അവളാണ് ഇതൊക്കെ ചെയ്തത്. കുത്തുകൊണ്ട് ബോധം പോയി എന്നെ രക്ഷിച്ചതും മറഞ്ഞു നിന്ന് സഹായിച്ചതും ഒക്കെ അവളാ. നേരു പറയാലോ, ഇപ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു. അവളീ കളി കളിച്ചില്ലല്ല, അവൾ രക്ഷപ്പെട്ടു എന്നറിഞ്ഞല്ലോ, അത് എന്നെ വലിയ സമാധാനായി. ഇതും അവരുകൊണ്ട് വെച്ചതാ?
ഇത് മാത്രമല്ല, ദാ എന്റെ ബ്രീഫ് കേസും തിരിച്ചു കിട്ടി. പക്ഷെ അവളൊന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ, അതിനുമുമ്പ് അവൾ പൊക്കളഞ്ഞു. നീ എന്താ ആലോചിക്കുന്നു? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, പടച്ചോൻ കാണിച്ചിരുന്ന ഓരോ വഴികളെ, സാറിന് കാണിച്ചിരുന്ന ഈ വഴികണ്ട് നാളെ രണ്ടും കൽപ്പിച്ച് ഞാനും ഏതെങ്കിലും ഒരു പെണ്ണിനെ രക്ഷിച്ചു നോക്കിയ അവൾ വലിയ പടക്കാരിയായിരിക്കും. എനിക്കിതുപോലെ ബൊക്കയും കത്തുവും തന്നില്ലെങ്കിലും എന്തെങ്കിലും അറിഞ്ഞ് സഹായിച്ചാ മതിയായിരുന്നു, എന്റെ കുടുംബം രക്ഷപ്പെട്ടേനെ. സാറിന് വിഷമമുണ്ടല്ലേ? സാറില്ല, ഇതിപ്പോ ചുരുക്കി പറഞ്ഞാൽ നിശ്ചയം കഴിഞ്ഞ പോലായി. ഇനി താഴെയിട്ടോ ബാക്കിയുള്ളൂ, നമുക്കവളെ തപ്പാം. ഈ ബോംബെയിൽ അവൾ എവിടെ പോയി തപ്പാനാ? എനിക്ക് അവളുടെ ഒരു കാര്യം അറിഞ്ഞൂടാ. വീട്ടിലെത്തിയില്ലേ? ഇല്ല, ഞാനൊത്തിരി വൈകി. കണ്ടിട്ട് പോയാ മതി എന്ന് കുട്ടിയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ആ ബൊക്കയും പിടിച്ച് കുട്ടിയെ നോക്കി വരാന്ത മുഴുവൻ ഓടി നടക്കുകയായിരുന്നു പാവം. സ്നേഹ കുട്ടി, കുട്ടിയോട് നല്ല സ്നേഹമുണ്ട്, അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കുട്ടിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് നല്ല ദുഃഖമുണ്ട്. ആ മുഖം കണ്ടാൽ അറിയാം. ഇവിടുത്തെ ഒരു ഡോക്ടർ കുൽഖറിനെ പറ്റി ഞാൻ കുട്ടിയോട് പറഞ്ഞിട്ടില്ലേ? അബദ്ധമായി സാർ, ഞാൻ ആ കാര്യം കുട്ടിയുടെ ഭർത്താവിനോടും പറഞ്ഞു. പറഞ്ഞ് നാളെടുത്തില്ല, എന്റെ നേരെ ചാടിക്കയറി, പിന്നെ ഞാനും കണ്ടിട്ടില്ല. ഞാൻ സത്യം പറയാം, അത് സിസ്റ്റർ കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും. ഒന്നും പറയണ്ട, തെറ്റ് നമ്മുടെ ഭാഗത്താ. എത്ര വന്നാലും എന്തെല്ലാം പ്രശ്നം കുടുംബത്തിലുണ്ടായാലും നമ്മൾ പെണ്ണുങ്ങൾ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യണം, എന്നാലേ കുടുംബത്തിനൊരു ഉറപ്പുണ്ടാവൂ. കുട്ടിക്കറിയാവോ, 14 വർഷമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പേഷ്യന്റിനെ ഞാൻ കണ്ടിട്ടില്ല. നേഴ്സുമാർക്കൊക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വേണ്ടേ? ഒരു നല്ല മനുഷ്യൻ. സാറേ ചായ റെഡി, ചായ റെഡി. ഈ സ്നാക്സ് നീ വേഗം മറന്നേക്ക് എത്തിക്കണം, എന്നിട്ട് നമ്മുടെ സ്റ്റുഡിയോ പോയി ഇതുവരെ വന്ന സകല മെസ്സേജും കളക്ട് ചെയ്യണം. സാറിന് സ്റ്റുഡിയോയിലേക്കുണ്ടോ? ഇല്ലട, തീരെ വയ്യ. ഒന്ന് രണ്ടു ദിവസം റെസ്റ്റ് എടുക്കുന്നതാ ബുദ്ധി, ശരീരം പെട്ടെന്ന് അനങ്ങണ്ട. ദേഹം അനങ്ങാതെ എങ്ങനെയാ മാമു ഉണ്ണുന്നത്? ഇതൊക്കെ ഒരു സമയദോഷം അത്രേ ഉള്ളൂ. സമയദോഷം എന്ന് പറയാൻ പറ്റൂല, എന്തെങ്കിലും കാണാതെ പറച്ചോ വയറിനിട്ട് കുത്തുവോ, ഒരു ദൈവാനുഗ്രഹം ആവാനാണ് സാധ്യത. നമുക്ക് അവരെ ഒന്ന് തപ്പണ്ടേ? ആരെ? സാറിന്റെ ആ ഭാര്യയെ. അതൊന്നും ഇനി തപ്പണ്ട, അത് ഡൈവേഴ്സായിരുന്നു, വിചാരിച്ചാ മതി. ഇതേതാ കത്ത്? അമ്മ എനിക്ക് കവറിൽ എഴുതാറില്ലല്ലോ. മായ സുരേന്ദ്രൻ, ഇതാരടാ അത്? ഇനി ഹോസ്പിറ്റലിലെ നഴ്സ് സാറിന്റെ സൗന്ദര്യം കണ്ടിട്ട് എഴുതിയ പോലെ ലവ് ലെറ്ററോ മറ്റോ ആണോ? എന്റെ പ്രിയപ്പെട്ട മോളെ, നീ ഈ മുത്തച്ഛനെ മറന്നോടി. വളരെ കാലത്തിന് ശേഷം ഈ മുത്തച്ഛന്റെ പിറന്നാളിന് എന്റെ പൊന്നുമോള് വന്നില്ല. ബോംബെയിൽ ഇത്രയും തിരക്ക് പിടിച്ച ജോലിയാണോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ അതങ്ങ് കളഞ്ഞിട്ട് വാ. നിനക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളം ഇവിടത്തെ തെങ്ങിന് ഒരാഴ്ച ഇടുന്ന വളം വാങ്ങാൻ തികയില്ല. നിനക്കും നിന്റെ രണ്ട് തലമുറയ്ക്കും മേലനങ്ങാതെ കഴിയാനുള്ളത് ഇവിടെ ഉണ്ട്. ആഗ്രഹിക്കുന്ന സമയത്ത് മോളെന്ന് അടുത്ത് കാണാൻ കഴിയാതെ മുത്തച്ഛനിങ്ങനെ ജീവിക്കുന്നതിൽ എന്താ ഒരു അർത്ഥമുള്ളത്? ഈ കത്ത് കിട്ടി ഉടനെ മോള് വരണം, മുത്തച്ഛനും മോളെ കണ്ടേ പറ്റൂ. അതാരാ സാറേ? ആ തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഏതോ ഒരു മുത്തച്ഛൻ. വാടകച്ചീട്ടും കൊടുത്ത് ഞാൻ ആളെ അയച്ചാൽ വാടക കൊടുക്കണം, അല്ലാതെ തർക്കുത്തരം പറയാനല്ല ഞാൻ തനിക്ക് വീട് വാടകയ്ക്ക് തന്നത്. അച്ഛൻ എന്തിനാ ഈ വാടകയുടെ കാര്യത്തിൽ വിഷമിക്കുന്നത്? അതിന് ഞാനില്ലേ, അല്ലെങ്കിൽ ഏട്ടനില്ലേ? സ്വന്തം തന്തയെ ഉപ്പും മുളകും തേച്ച് നാലായിട്ട് മടക്കി വിഴുങ്ങാനല്ലേടാ നീയൊക്കെ മക്കളായി ജനിച്ചത്. ഈ കോവയുടെ വാടക എന്താടാ കണക്കിൽ വരാത്തത്? മൂപ്പിള്ളാരുടെ പിറന്നാൾ ദിവസം ഞാൻ വാടക കൊണ്ട് തന്നപ്പം അന്നേ ദിവസം കൈ തെറ്റൊന്നും വാങ്ങൂലെന്ന് മൂപ്പിള്ളാരെ പറഞ്ഞ അല്ല, അത് മറന്നോ? എന്റെ പേരെന്താണ് പറഞ്ഞത്? കോയ, കരിപ്പൂർ കോയ. ഞാൻ കരിപ്പൂർ കോയയാണെങ്കിലേ ഞാൻ തിരുപ്പൂർ നായരാ. ആ ദിവസം ഒന്നും കൈ നീട്ടി വാങ്ങുകയല്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനടുത്ത ദിവസം ഞാൻ കൈനീട്ടും. കരിപ്പൂർ കോയയ്ക്ക് മനസ്സിലായോ? ഇന്ന് വൈകുന്നേരത്തോടെ ഇവന്റെ വാടകന്റെ കണക്ക് പുസ്തകത്തിൽ കാണണം, അല്ലെങ്കിൽ കണക്ക് പുസ്തകത്തിന്റെ മുകളിൽ ഇവന്റെ താക്കോല് കാണണം. ഇതാരുടെ താക്കോലാടാ? കോയയുടെ താക്കോലല്ല, എന്റെ താക്കോലാണ്. ഈ താക്കോലും പിടിച്ച് അച്ഛന്റെ കാര്യങ്ങളും നോക്കി ഞാൻ ജീവിതം തുടങ്ങിയിട്ട് വർഷം കുറേയായി.
അമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ താക്കോലിന്റെ പല കൂടപ്പിറപ്പുകളും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ പോയതോടെ പലതും മേട്ടന്റെ കയ്യിലായി. ഒന്ന് രണ്ടെണ്ണം കമലാക്ഷിയുടെയും സഹദേവന്റെയും കയ്യിലായി. ചിലത് അച്ഛൻ തന്നെ തിരിച്ചു വാങ്ങി. ഈ താക്കോലും കണക്ക് പുസ്തകവും അന്നേ തന്നെ ഞാൻ തിരിച്ചേൽപ്പിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ മരിക്കാൻ നേരത്ത് എന്റെ പെറ്റമ്മ എന്നെ വിളിച്ചൊരു സ്വകാര്യം പറഞ്ഞു. ഇല്ലേടി, എന്ത് സ്വകാര്യം? എന്ത് തന്നെ വന്നാലും എത്ര തന്നെ ചീത്ത പറഞ്ഞാലും അച്ഛനെ പൊന്നുപോലെ നോക്കണമെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അല്ലേടി, അച്യുതൻകുട്ടിയേട്ടനെയും കമലാക്ഷിയെയും അളിയനെയും അമ്മയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. അതാ അവരോട് പറയാതെ എന്നോട് പറഞ്ഞത്. അച്ഛനെ നമസ്കരിക്കടി. എന്റെ പൊന്നച്ച, ഈ കേട്ടത് മുഴുവൻ കള്ളത്തരമാണ്. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലെന്ന് ഇവൻ എങ്ങനെയാ പറയുന്നത്? ഇവരെക്കാരും 4 കൊല്ലം മുമ്പ് അമ്മയെ കണ്ടവനാ ഞാൻ. അളിയോ, എന്നോടും തങ്ങളോടൊന്നും വേണ്ടായിരുന്നു. ഇത്രയും വിഷം അച്ഛന്റെ മനസ്സിലേക്ക് ഓരി ഒഴിച്ചിട്ട് നിനക്ക് എന്താണ് കിട്ടിയത്? ആദ്യം ജനിച്ചാലും ശരി, അവസാനം ജനിച്ചാലും ശരി, അച്ഛനും അമ്മയ്ക്കും മക്കളല്ല ഒരുപോലെ തന്നെയാ. അച്ഛനെ നോക്കാൻ വേണ്ടിട്ടല്ലേ സ്വന്തം വീട് വിട്ട് ഞങ്ങളല്ലേ ഇങ്ങോട്ട് പോകുന്നത്? നിങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടല്ലേ പെങ്ങൾ അളിയൻ ഇവിടെ വന്ന് താമസിക്കുന്നത്? അപ്പൊ താനോ? ഞങ്ങൾക്ക് കിട്ടിയ വീടിന് നല്ല ഉറപ്പ് പോരാ. അതൊന്ന് കെട്ടിപ്പോക്കണം, അല്ലാതെ അവിടെ താമസിക്കാൻ പറ്റില്ല. അച്ഛൻ വിളിച്ചിട്ടല്ലേ ഞങ്ങളോട് ഒന്ന് താമസിക്കുന്നത്. അല്ലേടി, ഉറപ്പ് പോരെങ്കിൽ പിന്നെ എന്തിനാ എഞ്ചിനീയർക്ക് വാടകയ്ക്ക് കൊടുത്തത്? എഞ്ചിനീയർക്ക് ആ ഉറപ്പ് മതി എന്ന് പറഞ്ഞു. എനിക്കിത് പോരേട്ടാ. കൊച്ചക്കൻ പറയുന്ന കളവാണ് അച്ഛാ. അച്ഛനത് വിശ്വസിക്കരുത്. മരിക്കുന്നവരെ അമ്മയുടെ തലക്കിലിരുന്ന് നാമം ചോദിച്ചാലും ഞാനാ. ആ നാമം ജപം സഹിക്കാൻ കഴിയാഞ്ഞിട്ടാ അമ്മ വേഗം പോയത്. കൊച്ചക്കൻ ഞാൻ ഇത് കേട്ടില്ലേ അച്ഛാ. അമ്മയെ ഞാൻ പൊന്നുപോലെയാ നോക്കിയത്. അവസാനത്തെ ശ്വാസം പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് വാസുണ്ണിയെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വാസുണ്ണിയെ കൊണ്ടുവന്ന് അമ്മയുടെ കാൽക്കൽ നമസ്കരിപ്പിച്ചു. കിടന്നുകൊണ്ട് കൈനീട്ടി വാസുണ്ണിയുടെ നെറുകയിൽ തൊട്ടമ്മ അനുഗ്രഹിച്ചു. ഓനെ വാസുണ്ണി, നിന്റെ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ നോക്കിക്കൊള്ളൂ എന്ന് അമ്മ പറയുകയും കൂടി ചെയ്തു. എന്താ മലർന്നു കിടന്ന് ശ്വാസം നിൽക്കുന്ന അമ്മ എങ്ങനെ കാല് പിടിച്ച് നിൽക്കണ വാസുണ്ണിയുടെ നെറുകയിൽ തൊടുന്നത്? കൈക്ക് ഇത്ര നീളുണ്ടാവ എന്റെ അമ്മ ആരോ കിങ്കോ. ആരെ ബോധിപ്പിക്കാനാ നിങ്ങൾ ഇങ്ങനെ തമ്പി തല്ലുന്നത്? എന്നെ ബോധിപ്പിക്കാനോ? ഒന്നായിട്ട് കട്ടുമുടിക്കാതിരിക്കാനാ എല്ലാം ഒരു കള്ളനെ ഏൽപ്പിക്കാതെ പല കള്ളന്മാരെ ഏൽപ്പിച്ചത്? അങ്ങനൊരു ബുദ്ധി എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ നിങ്ങളെക്കാൾ ഒക്കെ വലിയ കള്ളനായതുകൊണ്ടാ. നിന്റെയൊക്കെ ഭാഷ പറഞ്ഞാൽ തനി തന്തക്കള്ളൻ. എല്ലാരും കൂടെ ഒരു ചട്ടീന്ന് വാര തിന്നുമ്പോ അതിന്റെ മൂട്ടിൽ ഒരു ഓട്ട ഇട്ടിട്ട് അതീ നൂറ്റാ നോക്കരുത്. നിന്റെ അതിബുദ്ധി ഇവിടെ നടക്കില്ല നാരായണകുട്ടി. എന്നെ എങ്ങനെയെങ്കിലും പാര വെച്ച് കള്ളനാക്കാനല്ലേ ഏട്ടനും പെങ്ങളും നോക്കുന്നത്? ഒന്നില്ലെങ്കിലും കൂടപ്പറപ്പല്ലേ. ഈ അളിയനെ കൊന്നിട്ടായാലും ശരി, വേണ്ടി വന്നാൽ ഞാൻ ഇതെല്ലാം കലക്കും. കോയയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ വാടക അച്ഛന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടാളും എന്താ പറഞ്ഞേ? അതെടുത്ത് സ്വന്തം കയ്യിൽ നിന്ന് കണക്കിലിട്ടോളാൻ ഞാൻ ഇട്ടു. അത് ഇത്തിരി ശബ്ദത്തിലായി പോയി, അത്രേ ഇവിടെ സംഭവിച്ചുള്ളൂ. നിങ്ങൾ എവിടേക്ക് പോണേ? ചിരിച്ചോ, എന്നെ ഇട്ട് എല്ലാരും കൂടെ പങ്കുവെട്ടുന്നത് കണ്ട് ഇതിനകത്ത് തിരുന്നുമ്പോൾ ചിരിച്ചോ? പിറന്നാളിനോ കണ്ടില്ല, അയച്ച 2 കത്തിന് മറുപടിയില്ല. ഇവരെ പോലെ മോളും എന്നെ മറന്നു. പൊടിഞ്ഞ ചോരയുണ്ടോ? ഇത് ചുരണ്ടി എടുത്ത സ്ഥാനത്ത് എന്റെ ചോര വീഴേണ്ടതായിരുന്നു. അത് വീണില്ല. വീണിരുന്നെങ്കിൽ ആർക്കും ഒരു നഷ്ടമില്ല. കണ്ണനറിയോ, ഈ മായയ്ക്ക് ആരുമില്ല. അത് പച്ചക്കള്ളം. അപ്പൊ മുത്തച്ഛനോ? മുത്തച്ഛന്റെ മായമോളെന്താ എന്നെ തിരഞ്ഞിങ്ങനെ ഓടിക്കളിക്കുന്നത്? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ ഇതിനകത്തൊരു ഭൂതം ആവാഹിച്ചു വെച്ചതായിരുന്നു. മനസ്സറിഞ്ഞൊരു പെൺകുട്ടി വിളിച്ചപ്പോ ഭൂതം എന്നെ തുറന്നുവിട്ടു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞാൻ വന്ന് കയറിയത് മായയ്ക്ക് ബുദ്ധിമുട്ടായില്ലേ?
കാണാൻ ആഗ്രഹിച്ച ഒരാള് നേരിട്ട് വന്നാല് എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ അയാളെങ്ങനെ എനിക്കൊരു മുത്തശ്ശനുള്ള കാര്യം അറിഞ്ഞത്? എന്റെ വയറ്റത്തിട്ട് കുത്തിയവരെ പോലെ തന്നെ എന്നെ രക്ഷിച്ച ആൾക്കും തീരെ മര്യാദയില്ല. സ്നേഹം തോന്നിയാ അത് നേരിട്ട് ഒന്ന് പറയാതെ കയ്യിൽ കിട്ടിയ ബ്രീഫ് കേസ് കുത്തിപ്പൊളിച്ച് അതിനകത്ത് ഇരുന്ന ജാതകം തിരഞ്ഞത് തീരെ ശരിയായില്ല. ഇത് അതിനകത്ത് കിട്ടിയതാ. മനഃപൂർവ്വം വെച്ചതാണെങ്കിലും അറിയാതെ സംഭവിച്ചതാണെങ്കിലും ഞാനിതൊന്ന് വായിച്ചു. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു വിചാരിച്ചിരുന്നപ്പോഴാണ് ഇതിനകത്ത് മുത്തച്ഛൻ എന്നെ സഹായിച്ചത്. മംഗലം തറവാട്ടിൽ ഏറ്റവും സുഖം നിറഞ്ഞ ജീവിതം വേണ്ടാന്ന് വെച്ചിട്ട് ഈ ബോംബെയിലെ കാറ്റുകൊണ്ട് കറക്കേണ്ട ആവശ്യമില്ല എന്ന് മുത്തച്ഛൻ എഴുതിയിരുന്ന നേരെ നാട്ടിലേക്ക് പോകുന്നത് കൊള്ളാം. പക്ഷേ അതിനുമുമ്പ് എന്റെ ഒപ്പൊരു സ്ഥലം വരെ വന്നേ പറ്റൂ. വേഷം പാന്റ് ഷർട്ട് വേണമേ ഉള്ളൂ. പക്ഷേ ഞാനൊരു ആണാണെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഡോക്ടർ കുൽക്കർണി ഒന്ന് കാണണമെന്ന് അന്നമ്മ സിസ്റ്റർ പറഞ്ഞില്ലേ, അത് മറന്നോ. യേ ക്യാ ബക്വാസ് ഹൈ, യേ ദോ തീൻ ബണ്ടൽ കേ ലിയേ ഇത്നാ ബഡാ ബക്സാ ക്യൂ ലേക്കേ ആയേ, ബാക്കി പൈസാ കിധർ ഹൈ? ഒരു അബദ്ധം പറ്റി പോയി ഉസ്താദ്, ചരക്കു വിഴുങ്ങിയ പാവക്കുട്ടിയെ ഇവിടെ വെച്ചൊരു പെൺകുട്ടി വിഴുങ്ങി. ഖാലിയ കൈസേ ഖാലിയ, ഐസാ കോയി നഹീ ഖാ സക്താ. അങ്ങനെ വിഴുങ്ങുന്ന സ്വഭാവമാണെങ്കിൽ ഈ നായന്റെ ഉസ്താദ് ക്ഷമിക്കേ, ആരും വിഴുങ്ങിയിട്ടൊന്നുമില്ല. ചരക്ക് തിരിച്ചെടുക്കാൻ എനിക്കറിയാം. ഉസ്താദിന് കാശല്ലേ വേണ്ടത്, കാശ് ഞാൻ തരും. തലവറൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഉസ്താദിന്റെ അടപ്പിയാൻ തെറിപ്പിച്ചനെ. ഈ ബിസിനസ്സിൽ ആദ്യമായി വേണ്ടത് പരസ്പര വിശ്വാസമാണ്. അത് എന്നില്ലാതാവുന്നു അന്ന് പരിപാടി നടത്തണം. കുഞ്ഞായൻ ബഹളം വെച്ചപ്പോ അവര് വെടിവെക്കുന്ന ഞാൻ വിചാരിച്ചത്. വെടിവെക്കാൻ തോക്കിനകത്ത് ഉണ്ട മാത്രം ഉണ്ടായ പോരാ, മനസ്സിനകത്തുണ്ടാവണം. അതെന്തുണ്ട? ആ ഉണ്ടെന്റെ പേരാണ് ധൈര്യം. നമ്മളൊക്കെ വെടിവെക്കണെങ്കിലേ അവനൊക്കെ ഒന്നുകൂടി ജനിക്കണം. അവനൊക്കെ ഇനി ജനിക്കണമെന്ന് നമ്മളിവിടെ കാണുമോ? നിങ്ങളെന്ത് മണ്ടതരായി പറയുന്നത്? അതല്ലേ നമുക്ക് ഞാൻ പറഞ്ഞത്, അവന് ഈ ജന്മം നമ്മളെ വെടിവെക്കാൻ പറ്റില്ലെന്ന്. ഇവൻ അവനൊക്കെ വലിയ ഹലോ, ഇതെന്താ ഇവിടെ? ഞങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല പൊന്ന് സാറേ, നമ്മൾ ഒരുമിച്ചുള്ള ആശുപത്രി ഒന്ന് ചീട്ടടിച്ചത്, തലക്കടങ്ങിയിട്ട് മൂന്നാൾ കൂടെ ഒരുമിച്ച് ആശുപത്രി ഒന്ന് പറഞ്ഞോ. ഓ അത് ശരി, അന്ന് മുഖം ശരിക്കും കാണാത്തോണ്ട് ആളെ മനസ്സിലായില്ല. ഞാൻ കുഞ്ഞായൻ. ഹലോ, ഇത് മുസ്തഫ. ഹലോ, ഇത് ആൽഫ്രഡ്. ഹലോ, എന്താ എല്ലാരും കുടുംബത്തോടെ? ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ, അത് കഴിഞ്ഞു. സാറെന്താ ഇവിടെ? എനിക്കൊരു ജീവിത പ്രശ്നമാണ്, ഒരു കസ്റ്റമറെ കാണാൻ വന്നാ. ഇതാരാ പോക്കറ്റിൽ നിന്ന് തലപുറത്തിട്ട് നോക്കണത്? ഇതൊരു പാവ, ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊരാൾ സമ്മാനിച്ചതാ. എങ്ങനുണ്ട് ഫസ്റ്റ്? നല്ല തറവാടുത്തുള്ള പാവക്കുട്ടി ഇല്ലേ ഉസ്താദ്? അതെ. കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്, പല്ലീത്താവും. ഇമാതിരി സാധനം കിട്ടാ ബുദ്ധി വളരും, അവര് നമ്മളെ പോലെ നല്ല മനുഷ്യരാവും. ഇതിനകത്തൊക്കെ കിളിങ്ങനുണ്ടല്ലേ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു സത്യം പറയാം. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെനിക്ക് സമ്മാനിച്ചതാ. ഇതിനകത്ത് കുലുങ്ങുന്നത് മുഴുവനെ അവളുടെ ഹൃദയമിടിപ്പുകളാണ് അത്രേ. എന്തായാലും ഹൃദയം നമ്മൾ തൊട്ട് അശുദ്ധമാക്കണില്ല. സാറ് തന്നെ പിടിച്ചാട്ടെ. പിന്നെ അത് താഴ്ത്തിനാട് കൊണ്ടോണേ. ഈ ഹൃദയം എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ബേജാറിന്റെ സംഗതിയാ. നല്ല മനുഷ്യൻ, പ്രേമിച്ച് പ്രേമിച്ച് ഇപ്പോഴത്തെ ആണിനും പെണ്ണിനും തലയ്ക്ക് വട്ടായെന്നാ തോന്നണ. നമ്മളും നമ്മുടെ വാപ്പായും പ്രേമിക്കുന്ന കാലത്ത് അന്നത്തെ പെൺകുട്ടികള് ഉർമാലിന് നമ്മുടെ പേരെഴുതി അത്ര മുക്കി തരും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു പ്രാന്ത്, ഇമാതിരി പാവക്കുട്ടി പ്രാന്ത നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. മുസ്തഫ, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ പാവക്കുട്ടിയല്ലേ? അത് പിന്നെ കണ്ടറിഞ്ഞൂടെ? അല്ല, ഇടങ്ങിയ റായ. തലവരെ, നമ്മളെ പാവക്കുട്ടി ഒരു കീസ് എടുത്ത് പോലെ നമ്മളിപ്പൊ കണ്ട്. ആ പെണ്ണത് അയാൾക്ക് കൊടുത്ത്, അവരൊന്ന് മോപ്പത്ത് പോയി. അതിനകത്ത് രത്നങ്ങൾ ഉണ്ട് തലവരെ, കിലുക്കം ഞാനും കേട്ടതാ. അതെ, നമ്മളത് വാങ്ങി കുലുക്കി നോക്കി, സൂക്ഷിച്ചു വെച്ചോന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത്. പെർഫെക്ട്ലി ഓൾ റൈറ്റ്, ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. തുന്നിയ സ്ഥലത്ത് വേദന ഉണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞോ? പറഞ്ഞു. വേദന വരുമ്പോ തടവിത്തരാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് ഡോക്ടർ ചോദിച്ചു. നമ്മളെന്തിനാ കള്ളം പറയുന്നു? ഉണ്ടെന്ന് ഞാനും പറഞ്ഞു.
കണ്ടോ, അവളുടെ കയ്യിലാണ് നമ്മുടെ ചരക്കുണ്ടായിരുന്നത്. അത് ചോദിക്കാൻ ചെന്നപ്പോഴാണ് ആരോ കുത്തുകെട്ടി വീണത്. അത് ഏതാണ് തലവര് പറഞ്ഞു. ഇപ്പൊ വിശ്വാസമായോ? ഇപ്പൊ കുത്ത് നമ്മുടെ അഞ്ചത്തായി. അവർ രണ്ടാളും ആ കുത്തുകാരൻ ഒന്നായി. ചിന്തിക്കാനൊന്നുമില്ല, തലവര് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. തൽക്കാലം അഹിംസ കൊണ്ട് മാറ്റി വെച്ചേക്കാം. 900,000 രത്നങ്ങളാണ് ആ പാവയ്ക്കകത്തുള്ളത്. ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ അതെടുത്ത് തലവർക്ക് കൊടുക്കണോ? 3 വീതം വെച്ച് നമ്മൾ നാട്ടിലേക്ക് വണ്ടി കയറുന്ന വലിയ ബുദ്ധി. ഒരാളെ വേദനിപ്പിച്ച് നമ്മൾ എന്ത് സ്വർഗ്ഗം നേടാൻ പോകുന്നത്? കള്ളത്ര ഏതായാലും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരോട് പോയി, അവിടെ പോയി, അവരോട് പോയി. ഇപ്പോഴെങ്കിലും രണ്ടുപേരെ ഒന്നിച്ചൊന്ന് കണ്ടല്ലോ, കണക്കൊക്കെ തീർന്നു. ആ ഏതാണ്ടൊക്കെ ഒന്ന് തീർപ്പായി. ശരിക്കും പറഞ്ഞാ സിസ്റ്ററാണ് ഞങ്ങളുടെ ജീവിതം രക്ഷിച്ച്. ഡോക്ടർ കുൽക്കർണിയെ പറ്റി പറഞ്ഞപ്പോ മുതല് സിസ്റ്റർ ഇങ്ങനെ പ്രസന്റേഷൻ തരണമെന്ന് ഇവിടുന്ന് പോയപ്പോ മുതൽ ഞാൻ വിചാരിക്കുന്ന. ഈ ഷോളും ഞാൻ വാങ്ങിയതാ. ഇത് ഞാനൊരു സമ്മാനമായി തന്ന. സ്വീകരിക്കാൻ സിസ്റ്റർക്ക് ബുദ്ധിമുട്ടുണ്ടോ? സ്നേഹം കൊണ്ട് തരുന്നതല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങള് ഡോക്ടർ കുൽക്കർണിയെ കണ്ടു അല്ലേ? അയാൾ എത്രയോ ഓപ്പറേഷൻ ചെയ്ത് അവരുടെ ഭാര്യമാരൊക്കെ 4-5 കുട്ടികളെ പ്രസവിച്ചിട്ടുമുണ്ട്. പ്രസവം ഇവിടെ തന്നെ വേണം കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ. എന്താ കുട്ടി ഇത്? കുൽക്കർണിയെ കാണാൻ വരുന്ന പലർക്കും സംഭവിക്കുന്നതായത്. അദ്ദേഹം പാന്റിന്റെ സിബ് ഇട്ടിട്ടില്ല. സിബ്? പാന്റിന്റെ വാതിലടക്ക്. അതിന്റെ കൊളുത്ത് പോയി. അവരാ സിസ്റ്ററോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പാൻ്റ് അഴിക്കുന്നുണ്ട്. എന്തോ പരിശോധിക്കാൻ വേണ്ടി ആ സിസ്റ്ററുടെ മുറിയിലേക്ക് പോകുന്ന ലക്ഷണമുണ്ട്. അവനെ ഇവിടെ വെച്ച് പിടിക്കണോ അതോ പുറത്ത് വെച്ച് പിടിക്കണോ? ഇവിടെ നിന്ന് പിടിച്ചാൽ മതി. എന്നാലും നേരിട്ട് ഏറ്റുമുട്ടിയുള്ള ഫ്രണ്ട്ഷിപ്പുകളാണ്. അന്നും നമ്മുടെ മുഖം അവൻ കണ്ടിട്ടില്ല, ഇന്നും നമ്മുടെ മുഖം അവൻ കാണുന്നില്ല. എന്തേ നേഴ്സിന്റെ മുറിയിൽ കാണും. ഇഞ്ചക്ഷൻ റെഡിയാണോ? തെരി തെരി. ഈ ഓപ്പറേഷൻ കറന്നെ വാല പേഷ്യന്റ് കോ ഇസ്കോ ലേ പേ കിസ്നേ ഛോഡ് ദിയാ. ഞാൻ പിന്നാ പറഞ്ഞവനെ കെട്ടിപ്പിടിക്കണം. ഉടൻ നീ മുന്നാക്കം വന്നവനെ ക്ലോറോഫോം മണപ്പിക്കണം. ബഹളം വെച്ചാൽ ഇഞ്ചക്ഷൻ കൊടുക്കണം. എന്നിട്ടോ? എന്നിട്ട് ഈ കെട്ടഴിച്ച് അവന്റെ തലയിൽ കെട്ടി സ്ട്രക്ചറിൽ കിടത്തി തള്ളി പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പഴാ പെണ്ണോ? ഓളെ കാണാനില്ല. ഒരു കൈ സഹായത്തിന് അഞ്ചാറ് ഗുണ്ടകളെ പറഞ്ഞുവിടാമെന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല. അതിന്റെ ഫലം നീ ഇപ്പൊ അനുഭവിക്കുന്നു. 1.5 കൊല്ലത്തെ ജയിൽ ശിശു ഒന്നും ഒരു പ്രശ്നമല്ല തലവരെ. അത് പിന്നെ തയ്ക്ക. ആ നേഴ്സ് തല ചൂടോളം ഒഴിച്ചു. അയ്യോ, അതാ തയ്ക്കാൻ വയ്യാത്ത. ആ നീ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് 1.5 കൊല്ലം കഴിഞ്ഞ് കാണാം. കുറെ കാലമായില്ലേ നിങ്ങൾ ലീവ് ചോദിക്കുന്നു. ഞാൻ 1.5 കൊല്ലം ലീവ് തന്നു എന്ന് വിചാരിച്ചാ മതി. ഇതാ കൂട്ടത്തിൽ കൂട്ടില്ല, തിരിച്ചു വന്ന ലീവ് കയറാനുള്ള ഹാസ്പിറ്റലിന്റെ കാര്യമില്ല പറഞ്ഞു. അവനെ ആറുമാറി തല ഓപ്പറേറ്റ് ചെയ്തു പോയി. ഇനി അവനെ നോക്കണ്ട മക്കളെ. കാറ്റ് പോകാതെ കിട്ടിയ ഭാഗ്യം. ഈ ബിൽഡിംഗിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, വയറിംഗ് ഒന്നും ശരിയല്ല. ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഒരു മിക്സിയോ ഗ്രൈൻഡറോ ഓൺ ചെയ്താൽ മതി, ഉടനെ കറണ്ട് ആവിയാവും. പിന്നെ ഫ്യൂസ് തപ്പി പിടിച്ചിടണം. ഞാനുണ്ടാക്കുന്ന ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നമുക്ക് ഇത്രയും വെളിച്ചം പോരെ? മതി, ധാരാളം മതി. ഹഹഹ
ചെറുപ്പം മുതലേ ഞാൻ നല്ലൊരു കുക്ക. ഞങ്ങളുടെ വീടിനടുത്ത് സൗദാമിനെന്ന് പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവക്ക് വേണ്ടിയാ ഞാൻ ആദ്യത്തെ പലഹാരം ഉണ്ടാക്കിയത്. എന്ത് പലഹാരം? മണ്ണപ്പം. മണ്ണ് ചിരട്ടെ കോരിയെടുത്ത് നന്നായി അമർത്തി നിലത്തടിച്ച് ഒരു കല്ലെടുത്ത് രണ്ട് തട്ട് തട്ടിയ മണ്ണപ്പം അങ്ങനെ ചൂടോട് നിൽക്കും. മനസ്സുകൊണ്ട് അതിലെത്തിരി ചമ്മന്തിയും രണ്ട് കല്ലുപ്പും ചേർത്ത് ഞെരിച്ചങ്ങനെ കഴിച്ചാലുണ്ടല്ലോ, എന്താ രസം അറിയോ? അവർക്കിപ്പോ എന്താ പ്രായത്തിലുള്ള മക്കളുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് ഡോക്ടർ കുൽക്കറിനെ കണ്ട ആവശ്യം വന്നിട്ടില്ല. ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ് സൗദാമിനി. വലിയ തറവാട്ടിൽ പറഞ്ഞിട്ടും എന്റെ കുട്ടിക്കാലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അച്ഛനും അമ്മയൊക്കെ ഒരു ഓർമ്മയുള്ളൂ. മുത്തശ്ശിയുടെ താരാട്ടും മുത്തച്ഛന്റെ കൽപ്പനകളും എന്തിനു ആർത്തി കാണിക്കുന്ന ഒരു കൂട്ടം കുടുംബക്കാരും. മൂന്നാം വയസ്സിലെ പട്ടാളത്തിൽ ചേർന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ എന്നെ നോക്കിയാ മതി. എനിക്ക് തറവാട് ഒരു പട്ടാള ക്യാമ്പ് പോലെയായിരുന്നു. മുത്തശ്ശൻ എന്നെ ജീവനാ, സ്നേഹിക്കാൻ മാത്രമല്ല കൊല്ലാനും മുത്തശ്ശനെ നന്നായി അറിയാമെന്ന് എല്ലാവരും പറയാറ്. മുത്തച്ഛനെ കാണാൻ പോവാത്തെ? പോവണമെന്ന് എപ്പോഴും തോന്നും. പക്ഷേ സ്വത്തിന് വേണ്ടി തമ്മിൽ തല്ലുന്ന ബന്ധുക്കളെ ഓർക്കുമ്പോ പോവാൻ തോന്നില്ല. എല്ലാവരെക്കാളും മുത്തച്ഛൻ എന്നെയാണ് വിശ്വാസം സ്നേഹവും ഒക്കെ. ഞാൻ എന്തിനെങ്കിലും എതിർ നിന്നു എന്നറിഞ്ഞ മുത്തശ്ശൻ പിന്നെ ജീവിച്ചിരിക്കില്ല. മുത്തശ്ശൻ അറിഞ്ഞുകൊണ്ട് മുത്തശ്ശന്റെ സമ്മതത്തോടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതവും എനിക്കുണ്ടാവില്ല. ഞാൻ എന്താ ചെയ്യുക? ജീവിതവും പറ. കുട്ടിക്കാലം മുതൽ എനിക്ക് സ്നേഹവും വാത്സല്യവും തരാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ മുത്തശ്ശൻ. ഞാൻ കാരണം മുത്തശ്ശൻ വേദനിക്കുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യ. മുത്തശ്ശൻ എപ്പോഴും പറയും എന്നെ മുത്തശ്ശനെ ഏൽപ്പിച്ചാണ് എന്റെ അമ്മ പോയതെന്ന്. മുത്തശ്ശിക്കും ഉണ്ടായിരുന്നു ഓരോ ആഗ്രഹങ്ങൾ. ഞാനൊരു വലിയ ബിസിനസ്സുകാരനെയോ ഉയർന്ന ഉദ്യോഗസ്ഥനോ വിവാഹം കഴിക്കണം, സ്വത്തുക്കളിൽ കുറെ ഭാഗം എന്റെ പേരിൽ എഴുതി വെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ശ്വാസം മുട്ടിയപ്പോഴാ ഒരു ജോലി കിട്ടിയതും ഇങ്ങോട്ട് വന്നതും. ചുരുക്കി പറഞ്ഞാ മുത്തച്ഛന്റെ കാറ്റ് വീണവരെ മായയുടെ കാര്യം മഹാകഷ്ടാണല്ലേ. നിന്റെ മുത്തച്ഛന് വാത്സല്യം കൊണ്ടുള്ള പ്രാന്ത. നമ്മൾ സ്നേഹിച്ചാലോ വിവാഹം കഴിച്ചാലോ കുൽക്കർണിയോ കണ്ടാലൊന്നും നിന്റെ മുത്തച്ഛന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കും. ആ നിമിഷം മുത്തച്ഛൻ മരിക്കും, എന്നെ ശപിച്ചു മരിക്കും. ഞാനാണ് മുത്തച്ഛനെ കൊന്നതെന്ന് എല്ലാരും പറയും. പിന്നെന്താ ചെയ്യ? പിന്നെന്താ ചെയ്യ? ഇത്രയൊന്നും പ്രാന്തില്ലാത്തൊരമ്മ എനിക്കുണ്ട്. എന്റെ അമ്മ മലയാളിയല്ല, ഗുജറാത്തിയാ. അച്ഛൻ റെയിൽവേയിലാ, നാരായണ മേനോൻ. ഇപ്പൊ ഒറീസല. അവരുടെ ഒരു പ്രേമ വിവാഹമായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞ് ഞാനും ജനിച്ച് എനിക്ക് 11 വയസ്സുള്ളപ്പോഴാ അവരുടെ വിവാഹം കഴിഞ്ഞ കാര്യം തന്നെ അമ്മയുടെ വീട്ടുകാരറിയുന്നത്. എന്നേക്കാ വലിപ്പുള്ള മീശയും വെച്ച അന്ന് അമ്മയുടെ ഏട്ടന്മാർ നടന്നിരുന്നത്. അന്നങ്ങാനും സത്യറിഞ്ഞ് അച്ഛനെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവർ അച്ഛനെ കൊന്നു കളയായിരുന്നെന്ന് അമ്മ ഇപ്പോഴും പറയാറുണ്ട്. അമ്മയുടെ മിടുക്കൊണ്ടാ അന്ന് അച്ഛനും അമ്മയും രക്ഷപ്പെട്ടത്. നമുക്കും ആ പാരമ്പര്യം പിന്തുടർന്നാലോ? നിന്റെ സ്വത്തൊക്കെ അവർ തിന്നിട്ടടി. നിനക്ക് സ്വത്ത് വേണമെന്നുണ്ടോ? പക്ഷേ എനിക്ക് ഇടയ്ക്കൊക്കെ മുത്തച്ഛനെ കാണണം. കണ്ടോ? പോയി കണ്ണു നിറച്ച് കണ്ടിട്ട് തിരിച്ചു വന്നോ. എനിക്കവിടെ വേറെ കല്യാണം ആലോചിച്ചാലോ? അത് ആലോചിക്കുമ്പോഴല്ലേ നല്ലതാണെങ്കിൽ നമുക്ക് അതൊന്ന് നടത്താന്ന്. അപ്പോ നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാല്ലേ. ആദ്യം ഒരു പ്രണയം, പിന്നൊരു താലികെട്ട്, അത് കഴിഞ്ഞ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളും, പിന്നെ ആർക്കും പിരിക്കാനാവാത്തൊരു ഹൃദയബന്ധം. എന്താ അതുപോലെ? ആദമാകും നെഞ്ചിലോ തേനീച്ചാത്തുമ്പോൾ
ശ്രീലയം കേൾക്കുന്നു ഞാൻ. പൂപ്പണുങ്കിൽ മിന്നി നിൽക്കും ദീപനാളം പോലവേ എന്നിലേ എന്നിൽ നിൻ മൂമുഖം പൂക്കവേ ധന്യനായി ഞാൻ. യാമിനി നിലാവുലാവും ഗംഗയിൽ നനഞ്ഞുവ മനസ്സ് പൊള്ളിയത് വെറുതെ അല്ല. ഗോവിന്ദൻകുട്ടി മൈസൂരിൽ നിന്ന് മായയ്ക്കൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. മൈസൂരിലെ വലിയൊരു ബിസിനസ്സുകാരന്റെ മകനാ പയ്യൻ. അതിന് ഡൽഹിയിൽ ഒരു ഉയർന്ന ഉദ്യോഗമുണ്ടത്രേ. ഏത് നേരത്തും വിദേശത്ത് സർക്കിട്ടാ. ഞാനതങ്ങ് നടത്താൻ തീരുമാനിച്ചു. അതിന് അവളും കൂടെ സമ്മതിക്കണ്ടേ അച്ഛാ? സമ്മതിക്കും. അതാ ഞാനും അവളും തമ്മിലുള്ള ബന്ധം. അതിലൊരു പിഴവ് പറ്റുന്നത് നിങ്ങളൊന്ന് കാണിച്ചതാ. ആ നിമിഷം എന്റെ ചങ്ക് പറിച്ച് നിങ്ങൾക്ക് ഇട്ടുതരാം. നാളെ അവരിവിടെ വരുന്നുണ്ട്. ജോലിത്തിരക്കെന്നും പറഞ്ഞ് രണ്ടു കൊല്ലമായി ബോംബെ എന്ന് വരാത്ത മായയോട് എത്രയും വേഗം ഇവിടെ എത്താൻ പറയണം. അതിനുള്ളൊരു വഴി ആലോചിക്കുക. ഞാൻ അവിടെ പോയി അവളെ കൈയോടെ കൂട്ടിക്കൊണ്ടുവരണമെന്നാ ഗോവിന്ദൻകുട്ടി പറഞ്ഞത്. അതിന് ഈ ഗോവിന്ദൻകുട്ടി മൈസൂരിൽ എപ്പോഴായിട്ടായിരുന്നല്ലേ? അവൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ആരും കണ്ടില്ലേ? ആ എന്നാ കണ്ടു. അവനെ പെക്കേ മുറി കിടക്കുന്നുണ്ട്. Oh.
നമ്മുടെ കാലമാടത്ത് കിടപ്പ് കണ്ടല്ലേ. എന്നാലും ഈ ഗോവിന്ദം കുട്ടി നമ്മളറിയാതെ മായയ്ക്കൊരു ചക്കിലുണ്ടാക്കില്ലേ? അതും ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു സേതുമാധവനെ. ഈ വിവരം എന്റെ ശിവൻകുട്ടി അറിഞ്ഞ അവൻ അപ്പ ആത്മഹത്യ. അതൊരു നല്ല കാര്യ. കയ്യിന്ന് നേരത്തെ അവനോട് ചെയ്യാൻ പറ. വൃത്തക്കേട് പറയാതെ ഇവനെ വിശ്വസിക്കരുതെന്ന് ഞാൻ എല്ലാരോടും പറയാറുള്ളതാ. അമ്മയുടെ ഇളയ അങ്ങളെയാണ്, അച്ഛന്റെ പിന്നാലെ അളിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ഗോവിന്ദൻ കുട്ടി കൊണ്ടുവന്ന സേതുമാധവനെ മായയെങ്ങാനും കല്യാണം കഴിച്ചാൽ അതോടെ മായയും മായയുടെ സകലമായും ഗോവിന്ദൻ കുട്ടിയുടെ കയ്യിലാവുകേ. എനിക്കിപ്പൊ അറിയണം അതാരാ ഇന്ത്യയിൽ ഇതുവരെ എത്താത്ത ഒരു സേതുമാധവൻ. അവനെന്താ ഈ വീട്ടിൽ കാര്യം? നിന്റെ കാര്യം പോക്കാ എന്റെ ശിവൻകുട്ടിയെ. ആ സേതുമാധവൻ ആ മായയെ കെട്ടാൻ പോന്നെ. ഒരു കണയതമാധവനെ ഇവിടെ കെട്ടാൻ പോണില്ല. കെട്ടിയ അവന്റെ ശവം ഈ വീട്ടുമുറ്റത്ത് കിടക്കും. ഈ ശിവൻകുട്ടി വെറും ശവം കുട്ടിയല്ല, ഈറ്റപ്പുലിയാണ്. അതും പെറ്റി കിടക്കണമെന്ന് ഓർമ്മിച്ചോ. സേതുമാധവൻ ഇവന്റെ രണ്ട് പല്ലളകി ചെവിക്ക് നീരും വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ എങ്ങനെ തല്ലിക്കൊല്ലാൻ അച്ഛൻ എപ്പോഴാ ഗോവിന്ദൻ കുട്ടിക്ക് അധികാരം കൊടുത്തത്? വൃത്തികേട് വിളിച്ചു പറഞ്ഞാൽ ആരായാലും തല്ലും. അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട. ഇളകിയ പല്ലങ്ങ് പറിപ്പിച്ചുകളാ. ചെവിയിൽ ഇത്ര എണ്ണ ചൂടാക്കി ഒഴിക്ക്. ഇനിയെങ്കിലും ഇത്തരം കൊച്ചുവർത്താനം പറയുന്നതിന് മുമ്പ് പായ നന്നായി കഴുകണം. മനസ്സിലായോ? ഇനി എല്ലാരും കേൾക്കാൻ ഞാനൊരു കാര്യം പറയാം. ഗോവിന്ദം കുട്ടി മായയ്ക്ക് കൊണ്ടുവന്ന ആലോചന ഞാൻ അങ്ങ് നടത്താൻ പോവാ. അവള് വന്ന ഉടനെ ഞാൻ എന്റെ വിൽപത്രവും എഴുതും. വിശദമായിട്ട് ഇനിയൊന്നും എഴുതാനില്ല. ഞാൻ നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞു. ഇത്രയും സ്വത്ത് കിട്ടിയിട്ട് ആ പാവം കുട്ടി എന്ത് ചെയ്യാനാച്ചാ? അവളത് കെട്ടിപ്പൊഞ്ഞ് ബോംബെക്ക് കൊണ്ടുപോക്കോട്ടെ. അവിടെ താമസിക്കാൻ തീരെ സ്ഥലം കിട്ടുന്നില്ല എന്ന് കഴിഞ്ഞ കത്തിൽ എഴുതിയിരുന്നു. അയ്യോ എന്റെ അച്ഛൻ പോയേ. അതെ, കൃത്യം 7 സെക്കൻഡോടെ മുമ്പിൽ നേരെ താഴത്തെത്തിയെന്ന് നളിയന്മാര് പറയുന്നത്. അത് ഞാനും കണ്ടതല്ലേ. അതാണ് സഹദേവ തറവാടിത്തെന്ന് പറയുന്നത്. അതിന് കൊടുക്കണം പൈസ. ആ കോവണി തീർപ്പ് ഒറ്റത്തടിയില്ല. അതാകെ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോയി. അതാ എനിക്ക് സങ്കടം. ഇത് കേട്ടാത്തൊന്നും മൂപ്പിൽ നേരെ ഉണ്ടാക്കിയത് ഒറ്റത്തടിയിലാണെന്ന്. മൂപ്പര് ഒറ്റത്തടിയാണ് സഹദേവ. അല്ലാ, ദുബായ് ഫ്ലൈറ്റ് ഒന്ന് നേരത്താണല്ലോ പഠിച്ചോടെ. ചതിച്ചല്ല മകളൊന്നും മാറി. അല്ല ചേട്ടാ, കോവയ്ക്ക് എന്താ ഇവിടെ ബിസിനസ്? അവരൊക്കെ വലിയ പൊസിഷനിലല്ലേ. ഈ ബിസ്ക്കറ്റിന്റെ ഏജൻസിയാ. കരിപ്പൂർ എയർപോർട്ട് അല്ലേ, അതാ ഇവന്റെ ഒക്കെ തറവാട്. ചെറിയച്ചാ, ഇങ്ങനെ വെച്ചോണ്ടിരിക്കാതെ മായയെ വിവരം അറിയിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല ശിവൻകുട്ടി. നാട്ടിലൊരു വാസം നീ ചെറിയമ്മയുടെ മോനാ? എന്തേ, അവൻ എന്തെങ്കിലും പറ്റിയോ? അവനൊന്നും പറ്റിയിട്ടില്ല. അവന്റെ വക നിനക്കൊരു ടെലിഗ്രാം വന്നിട്ടുണ്ട്. ഡിയറസ്റ്റ് മായ, മുത്തച്ഛൻ ബിക്കെയിൻ ഡെഡ് ബോഡി. വാസം നീ വെയിറ്റിംഗ് ഫോർ മായ. മുത്തച്ഛൻ ബിക്കെയിൻ ഡെഡ് ബോഡി എന്ന് വെച്ചാ മുത്തച്ഛൻ മടിയായി. അതായത് മുത്തച്ഛൻ മരിച്ചു. അയ്യോ എന്റെ മുത്തച്ഛൻ, എനിക്ക് മുത്തച്ഛനെ കാണണം. എനിക്ക് ഇപ്പൊ പോണോ? നീ കിടന്ന് വിളമ്പിക്കാതെ. മുത്തച്ഛനല്ല, ഏത് ദേവേന്ദ്രനായാലും ജനിച്ച ഒരു ദിവസം മടിയാവൂലേ. നമ്മളെ രണ്ടാളെ ഒന്നിച്ചു കണ്ട വടിയായ മുത്തച്ഛൻ നരിയാവും. നീ തന്നെ എന്നോട് പറഞ്ഞത്? അതിന് സാറിനെ മോളെ ആരും കാണാഞ്ഞാൽ പോരെ. സാറും ചേച്ചിയും കുഞ്ഞും അവിടെ എത്തുന്നു. ചേച്ചിയെ മാത്രം അവിടെ ഉള്ളവർ കാണുന്നു. അങ്ങനെ നോക്കുന്നു ചിന്തിച്ചു. അതെ, അങ്ങനെ മതി. എനിക്കൊന്ന് മുത്തച്ഛനെ കണ്ടാ മതി. സാർ എന്തായാലും ചേച്ചിയെ കൊണ്ടുപോയി മുത്തച്ഛന്റെ മൃതദേഹമെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിലും അത് ജീവിതാവസാനം വരെ മനസ്സിൽ ഇങ്ങനെ കടന്നു പൊരി. നമ്മൾ എങ്ങനെയാണെന്ന് പോവാ? സമയത്തിന് ഇവിടെ എത്തണമെങ്കിലും വല്ല വിമാനത്തിലും കയറി പറക്കണം. എന്നാ നീയുമ്പോ നമുക്ക് ഒന്നിച്ച് പറക്കാം. ഇവിടെ ഇല്ലാതെ മോളെ കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാ?
അത് ഞാനേറ്റു. സാറിന്റെയും ചേച്ചിയുടെയും കൂടെ ഏത് അന്റാർട്ടിക്കൽ വേണമെങ്കിലും ഞാൻ വരാം. നമുക്ക് മൂന്ന് പേർക്കും ഓരോ ഫുൾ ടിക്കറ്റും ഓർക്കൊരു കുട്ടി ടിക്കറ്റും എടുത്ത് നമ്മൾ ഇപ്പൊ കേരളത്തിലേക്ക് പറഞ്ഞാൽ എന്റെ ഉള്ള ബാങ്ക് ബാലൻസും പറക്കുമല്ലോ കൃഷ്ണ. ഈ മുത്തച്ഛന് മരിക്കാൻ കണ്ടിരുന്ന നേരം പോവാം. ബാങ്ക് പൊളിഞ്ഞാലും ശരി, നമുക്ക് പോവാം. ചാറ്റി കരച്ചിലെടുത്ത് നമ്മളത് പറക്കിയായി. എടാ വാസുണ്ണേ, എന്റെ രണ്ട് കാലും അവിടെ തന്നെ ഉണ്ടോടാ. കാലൊക്കെ അങ്ങോട്ട് വീർത്ത് നല്ല ഭംഗി വെച്ചിട്ടുണ്ട്. അവിടെ എന്താടാ ഒരു ബഹളം കേൾക്കുന്നത്? അത് അച്ഛനും അമ്മയും എല്ലാരും കൂടി താഴത്തിരുന്ന് മുത്തച്ഛൻ അഥവാ മരിച്ച ഏത് മാവാ മുറിക്കേണ്ടെന്ന് ചർച്ച ചെയ്യാ. വല്യച്ഛന്റെ പറമ്പില് മാവ് വെട്ടാന്ന് പറഞ്ഞപ്പം വല്യമ്മാവൻ അച്ഛനോട് ചൂടായി. കഴിഞ്ഞ പ്രാവശ്യം അതിന് 2000 മാങ്ങ കിട്ടിയിത്രേ. എന്നിട്ട് ഏത് മാവാടാ മുറിക്കുന്നേ? അമ്മയുടെ പറമ്പിലെ ആ ഉണക്കമാവ്. മുത്തച്ഛൻ മരിച്ചാൽ അത് അമ്മ എല്ലാവർക്കും കൂടി വിൽക്കും. അത് വെട്ടി മുറിച്ച് മുത്തച്ഛനെ. മരി നിർത്താ, ഞാനൊന്ന് വീണു എന്നും പറഞ്ഞു ഓരോരുത്തര്. നീ മായക്ക് ആരും അറിയാതെ കമ്പി അടിച്ചോടാ. അടിച്ചു മുത്തച്ഛ, മായച്ചേച്ചി എന്തായാലും ഇങ്ങെത്തും. അതെന്താടാ നിനക്ക് അത്രയും ഉറപ്പ്? മുത്തച്ഛൻ മരിച്ചു ഞാൻ കമ്പി അടിച്ചേ. മുത്തച്ഛ, ആശാരി വന്നു, സഹായിക്കണോ? ആശാരി കിടപ്പിലായിരുന്നു, ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ മുത്തച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് വടക്കാഞ്ചേരിന്നേ ആംബുലൻസും പിടിച്ചു പോന്നു. എന്റെ കറപ്പായി, നീ ഇപ്പഴും ജീവനോട് ഉണ്ടോടാ? ഉണ്ടേ, അതുകൊണ്ടല്ലേ കാണാൻ വന്നത്. ഞാൻ പറഞ്ഞത് ഈ കോവണി 60 കൊല്ലം കാരിന് പോലെ കിടന്നില്ലേ മൂപ്പിൽ നായരെ, ഇപ്പൊ ഇത് ഏത് കഴിവേറിയാ ചവിട്ടി പൊളിച്ചത്? അല്ല, അത് ചവിട്ടിപ്പൊളിക്കാനും വേണോ ഇത്തിരി കരുത്ത്? അതിപ്പോഴും മൂപ്പിൽദാർക്ക് മാത്രമേ ഉള്ളേ. സമയം കളയാതെ നീ അതൊന്ന് നോക്ക്, എനിക്കത് നന്നാക്കാതെ ഒരു സമാധാനവും ഇല്ലടോ. ആദ്യം ആരെങ്കിലും ഒരു വിളക്കൊന്ന് കത്തിച്ചു വെച്ചേ, ഭഗവതിയെ വിചാരിക്കാതെ ഞാൻ മുഴങ്കോല് തൊടില്ല. സമയം കളയാതെ നീ വേഗം വീട്ടിലേക്ക് അല്ലേ, ഇനിയും നീ വൈകിയ ചെലപ്പോ നിന്റെ മുത്തച്ഛന്റെ പുക പോലും നിനക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. തൽക്കാലം ഞാനും കുഞ്ഞും ഒപ്പം വന്ന് അവിടെ അതൊരു പ്രശ്നമാക്കണ്ട. അതൊരു മരണം നടന്ന വീടല്ലേ ദാസാ, നമ്മളായിട്ട് എന്തിനാ അവരുടെ സന്തോഷം കളയുന്നത്? അത് നേരാ, ആ സന്തോഷം കളയണ്ട. നേരത്തെ പറഞ്ഞതുപോലെ ചേച്ചി മാത്രം പോയാ മതി. നീയും അവളുടെ കൂടെ പോയി അവിടത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് പഠിക്കേ, അകത്ത് തരണ്ട. അത് ഞാൻ ഏറ്റു. ഒന്ന് രണ്ടു ദിവസം മോളുടെ ബഹളം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വേണമെങ്കിൽ മുത്തച്ഛന്റെ കർമ്മങ്ങൾ കഴിയുന്നവരെ നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ തങ്ങാം. തൽക്കാലം നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ആരോടും പറയണ്ട, സമയമാകുമ്പോ പറഞ്ഞാ മതി. എനിക്കെന്തോ ഒരു പേടി പോലെ. നീ ധൈര്യമായിട്ട് ചെല്ല്, നിന്റെ മുത്തച്ഛന്റെ ആത്മാവിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ഇതാണോ ചേച്ചിയുടെ വീട്? ആരും പുറത്തു കാണുന്നില്ലല്ലോ. മുത്തച്ഛനെ ദഹിപ്പിച്ചു എന്നാ തോന്നണത്. ചേച്ചി ബഹളമൊന്നും ഉണ്ടാക്കല്ലേ, നല്ല കൺട്രോൾ വേണം. കൺട്രോള്? അല്ല മൂപ്പിനാരെ കാറ്റുപോയോ? മോളെ മോളെ വന്ന് ഈ പടിവരെ എത്തിയിട്ട് ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടില്ലല്ലോ ഈശ്വര. സാറേ സാറേ, ആ പ്രശ്നമായി സാറേ. ചേച്ചിയെ കണ്ടതും ചത്തോയ മുത്തച്ഛൻ എഴുന്നേറ്റ് വന്ന് കെട്ടിപ്പിടിക്കാൻ വന്ന് വേറൊരു മുത്തച്ഛൻ ചത്തും പോയി. പുതപ്പിച്ച് ശ്മശാനത്തിലേക്ക് എടുക്കാൻ വെച്ച മുത്തച്ഛന്റെ 4 വാരിയല്ലേ ചേച്ചി അമർന്ന് വീണപ്പം പൊട്ടിപ്പോയി. ആ മുത്തച്ഛൻ നിലവിളിച്ചപ്പോ വേറൊരു മുത്തച്ഛൻ മോളെയാണ് വിളിച്ചതും ചേച്ചി ഡീം. ആ വീട്ടിലെന്തോ പ്രേതബാധയുണ്ട് സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ ഇത്രയും പ്രേതങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല.
മായക്ക് എന്ത് പറ്റി? ചത്ത മുത്തച്ഛൻ എഴുന്നേറ്റതും ചേച്ചിക്ക് ബോധം പോയി സാറേ. ചേച്ചിയെ എല്ലാ പ്രേതങ്ങളുടെ ഒന്നായെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ മുത്തച്ഛനോ? മുത്തച്ഛൻ പതച്ചും കൂടി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നല്ല ധൈര്യമുള്ള ആരെങ്കിലും ചെന്ന് ആവാഹിച്ച് ദഹിപ്പിക്കണം, അല്ലാതെ രക്ഷയില്ല. മോളെ, മുത്തശ്ശൻ മരിച്ചിട്ടില്ല മോളെ. മോളെ കാണാതെ മുത്തശ്ശൻ മരിക്കുവോ? മോള് വേഗം വരാൻ വേണ്ടി മുത്തശ്ശനാ വാസുണ്ണിയോട് തമ്പി അടിക്കാൻ പറഞ്ഞത്. കോവണിന്ന് വീണ് കാലു മുളുക്കി നീരും വന്ന് കിടന്ന് ഞാൻ ചത്തുപോ എന്ന് തമ്പി അടിച്ചത് അവനാ. അതാണ് വാസുണ്ണി. വാസുണ്ണി ശിവൻകുട്ടി എന്ന പോലെ മണ്ടനല്ല അമ്മേ. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അന്തസായി നടത്തിയിരിക്കും. ഇതുവരെ വരാത്ത മായച്ചേച്ചി ഇപ്പൊ അവിടെ വന്നില്ലേ? അതാണ് പറഞ്ഞത്, ആണായി ജനിച്ചാ മാത്രം പോരാ, അല്പസ്വല്പം ബുദ്ധിയും വേണമെന്ന്. ജീവനോടിരിക്കുന്ന മുത്തച്ഛനെ തല്ലി കൊന്നിട്ടാണ് അവിടെ കഴുത ആണത്തം കാണിക്കുന്നത്. എന്റെ കുഞ്ഞിനെ കിടക്കാൻ നിനക്കാരാണ് അധികാരം തന്നത്? മോനെ കഴുത. ചില തല കണ്ടാ കിണ്ണാൻ തോന്നു എന്റെ കൂടെ പറപ്പേ. നീ ഒരു കിണ്ണും കൂടി കിണ്ണേ കിണേന്ന് കേക്കണം. എന്റെ മായയുടെ അടുത്താണ് തോന്നി ദിവസം കാണിക്കുന്നത്. അതിബുദ്ധി കാണിച്ചിട്ടുണ്ടല്ലോ. ഒരിക്കലും മരിക്കരുതേ മരിക്കരുതേ എന്ന് ഞങ്ങളെല്ലാം മനസ്സുറിയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അച്ഛൻ മരിച്ചു കാണാൻ വേണ്ടിയല്ലേ പെങ്ങളീ കഴുതെ കൊണ്ട് അച്ഛൻ മരിച്ചു എന്ന് കമ്പിടിപ്പിച്ചത്? അച്ഛനൊന്ന് മറിക്കേ, പറയുമ്പോ എല്ലാം പറയണല്ലോ മായേ. ആ കഴുത വാസുണ്ണിയോട് പറയുന്നതിന് പേരെ മുത്തച്ഛൻ കമ്പി അടിക്കണം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. മുത്തച്ഛൻ എന്ത് വിവരക്കടയിൽ കാണിച്ചു? ഓരോരോ മനുഷ്യ സ്നേഹികൾ വന്നിരിക്കുന്നു. ഞാൻ മരിച്ചു എന്നൊരു കമ്പി വെക്ക് പോയതില് എനിക്ക് ഒരു വിഷമവും ഇല്ല. അത് കിട്ടിയതും എന്റെ മോൾ ഓടിപ്പിടിച്ചു വന്നത് കണ്ടോ? ഞാൻ പോയിന്ന് കരുതി നിലവിളിച്ച് ബോധം കെട്ട് വീണത് കണ്ടോ? അതാണ് സ്നേഹം. മോള് വരാൻ വൈകുമ്പോഴൊക്കെ ഇവരിത്രയും കാലം മുത്തച്ഛനോട് എന്തൊക്കെയാ പറഞ്ഞു നടന്നതെന്നറിയോ? മോളെ മുത്തച്ഛനെ മറന്നു, സ്വന്തം ഇഷ്ടപ്രകാരം ഏതോ അന്യനാട്ടുകാരനെ കല്യാണം കഴിച്ചു. ബോംബെയിൽ സുഖമായിരിക്കുന്നു. ഇവർക്കാർക്കും എനിക്കറിയുന്ന പോലെ നിന്നെ അറിയില്ല മോളെ. മുത്തച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നീ ഒന്നും ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും മോൾ ചെയ്താലേ ഈ ചങ്ക് പറിച്ച് അവരുടെ മുമ്പ് ഇട്ടുകൊടുക്കാവുന്ന് മുത്തച്ഛനും പറഞ്ഞു. മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ടോ മോളെ? അത് സത്യമല്ലേ? സത്യമാണ്. കണ്ടോ, ഇതാണടാ പൊക്കിൾക്കൊടി ബന്ധം. ഇവക്ക് ഞാൻ മുത്തശ്ശൻ മാത്രമല്ല, അച്ഛനാണ്, അമ്മയാണ്, അതിനും അപ്പുറത്ത് ഈശ്വരനാണ്. ഈശ്വരൻ എന്റെ മോളെന്നെ ചതിക്കില്ല. ഗോവിന്ദൻ കുട്ടി കൊണ്ടുവന്ന കല്യാണം നടത്തുന്നത് വരെ അവളെ ഞാനിനി ബോംബെക്കെന്നല്ല ഒരു സ്ഥലത്തേക്കും വിടില്ല. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ ഞാൻ മോളുടെ പേരിൽ എഴുതി വെക്കും. അവക്കും സേതുമാധവനും അത് വേണ്ടെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ അവളുടെ മുത്തശ്ശിയുടെ പേരിൽ വല്ല അനാഥാലയത്തിനും കൊടുക്കും. ആരാ മുത്തശ്ശി സേതുമാധവൻ? നിന്റെ ഗോവിന്ദൻകുട്ടി മാമൻ നിനക്ക് കൊണ്ടുവന്ന പയ്യനാ മോളെ സേതുമാധവൻ. അതിസുന്ദരൻ, പണക്കാരൻ, വലിയ ഉദ്യോഗസ്ഥൻ. അടുത്ത പ്രമോഷൻ കിട്ടി ഇംഗ്ലണ്ടിലേക്ക് പോവാ. അതിനു മുമ്പ് കല്യാണം നടത്തണം. അതൊന്നു നടന്നു കാണാൻ വേണ്ടി മാത്രമാ മോളെ മുത്തച്ഛൻ ഇപ്പോഴും ജീവിക്കുന്നത്. പറ, മോളത് സമ്മതിക്കില്ലേ? എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മൂക്കും കൂടെ നല്ലതാണെന്ന് തോന്നുന്ന ഒരു കാര്യം നടത്താൻ മുത്തച്ഛനോടൊപ്പം മോള് നിൽക്കില്ലേ? വല്ലാത്ത ക്ഷീണം, എനിക്ക് സ്വല്പം കിടക്കണം മുത്തശ്ശ. മോള് സുഖമായിട്ട് കിടന്നോളൂ. വൈദ്യരോട് പറഞ്ഞ് മൂക്ക് മുത്തച്ഛന്റെ ഒരു നാടിക്കഷായം തിളപ്പിച്ചു തരാം. ഒരു കമ്പി കാരണമുണ്ടായ പേടി മുഴുവൻ അങ്ങ് മാറട്ടെ. മോളിപ്പോ
ദേശം ഇടത്തോട്ട് തിരിച്ച് കുറച്ചിട്ട് പൊക്ക്. ആ മതി, നീ ഇപ്പൊ എന്താ കാണുന്നത്? വലിയൊരു പ്രേതലോകം കാണുന്നുണ്ട്. അതല്ലടാ, വീടിന് പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ ജീവിയില്ല. എന്നെ ചാടിക്കോ. ചാടാ. മുത്തച്ഛന്റെ വല്ല നായ്ക്കളും കാണുമോ ഇതിനകത്ത്? അതിന് മുത്തച്ഛൻ ഇവിടെ നായ്ക്കളെ എങ്ങനെ വളർത്തുന്നത്? തിമിംഗലങ്ങളെ അന്നീ ചാടിക്കോ. ചാണകക്കുഴി. ദാസാ, നിനക്ക് ഈ വീടിന്റെ ശരീരശാസ്ത്രത്തെ പറ്റി വല്ല പിടിയുള്ളവ? ഞാൻ എന്റെ ശരീരം കൊണ്ട് ഇവിടെ ഒന്ന് പരലി നോക്കിയിട്ട് വരാം. സാർ ആരും കാണാതെ പതിങ്ങി നിൽക്കണേ. ശവം ഇതിന് എടുത്തിട്ടില്ല. മുത്തച്ഛനാ, മുത്തച്ഛൻ കണ്ടില്ലേ ജീവനുള്ള പ്രേതം? അതൊരു തേങ്ങാ പിണ്ണാക്കുമല്ല, ഒരാള് കിടക്കുന്നത്. നീ ഇവിടെ ഇരി, ഞാൻ ആ കോളിംഗ് ബെല്ലടിച്ചിട്ട് വേഗം വരാം. മിണ്ടാതിരിയടാ. ഹലോ, ഹലോ, മൂപ്പിൽ നായുടെ അകത്തുണ്ടോ? ഉണ്ടല്ലോ, നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യ പറഞ്ഞയച്ച ഒരാളാ. എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ കോളിംഗ് ബെല്ല് അടിച്ചിട്ടുണ്ട്, വാതിൽ ഇപ്പൊ തുറക്കും. എന്താ എന്താ? ഞാനിവിടെ പഠിക്കില്ലേ, ഒരു ആംബുലൻസ് വിളിയേ, എന്റെ വീട്ടിൽ കൊണ്ടാക്കേ. എന്താ പ്രശ്നം വെച്ചാ പറ. ആശാരി എന്തുകൊണ്ടെന്നോ പറയണേ. എന്താ ഇവിടെ ഒരു തലവിളി കേട്ടത്? ആശാരി എന്തോ കൊണ്ട് പേടിച്ചതായിട്ട്? പേടിക്കാൻ ഈ രാത്രി ഇവിടെ എന്ത് കണ്ട് പേടിക്കാൻ? എന്തെങ്കിലും കണ്ട് പേടിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞില്ലേ ഇയാക്ക്? അച്ഛന്റെ ഓരോ നട്ടപ്പനാണ്ട്. ഒരു കോണി പൊളിഞ്ഞു വെച്ചിട്ട് ഇയാൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മോളെ? താൻ ബ്രേക്ക് ഇടാണ്ട് അങ്ങോട്ട് നടക്കടോ. മായ അകത്തുണ്ട്, നേരെ ചെന്നാലോ. ഒരു തിമിങ്ങല ഇപ്പോഴും പുറത്താണ്, അതിനകത്താക്കിയിട്ട് ഞാൻ ഇപ്പൊ വരാം. മോളവിടെ ഹോട്ടൽ മുറിയിൽ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഞാൻ നിന്റെ വിവരമൊക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ചു വന്നതാ. നീ ശരിക്കും കുടുങ്ങിയില്ലേ? സത്യം പറഞ്ഞ, നീ ശരിക്കും കുടുങ്ങി. നീ രാത്രി ഹോട്ടലിലേക്ക് ഒളിച്ചു വരാൻ നിൽക്കണ്ട, അത് അതിലേറെ പ്രശ്നമാവും. മോളെ ഞാൻ നോക്കിക്കോളാം. കാണുന്നില്ലല്ലോ, ആരെയും കാണുന്നില്ലല്ലോ, പിന്നെ ആരുടെ ശബ്ദമാ ഞാൻ കേട്ടത്? ദാസനല്ലേ നിലവിളിക്കുന്നത്? അവനെവിടെ? നീ പൊയ്ക്കോ. കരയല്ലേ മോളെ, കരയല്ലേ. മോളുടെ അമ്മ ആപ്പിലായി, അച്ഛൻ എന്താ ചെയ്യ? അകത്ത് കയറാനും വയ്യ, തിരിച്ചു പോകാനും വയ്യാത്ത അവസ്ഥയിലായാലോ നമ്മൾ രണ്ടാളും. കുഞ്ഞിന് മുല കൊടുത്തോ സാറെ? മുല കൊടുക്കാൻ നിന്റെ അമ്മൂമ്മ ഇപ്പൊ വരും, വണ്ടി അയച്ചിട്ടുണ്ട്. കുഞ്ഞിന് പാല് കൊടുത്തോ എന്നാ ചോദിച്ചത്? പ്യാല് കൊടുത്ത് ഇപ്പൊ കിടത്തിയുള്ളൂ, അപ്പൊ ഏക്ക് വളർന്നു. ആ കുഞ്ഞുങ്ങളായ അമ്മയുടെ പാലും കുടിച്ച് ചൂടും പിടിച്ച് കിടക്കണം സാറേ. അച്ഛന്റെ ചൂടിന് ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലാ. അതും ചൂടന്മാരായ അച്ഛന്മാരാണെങ്കിൽ പറയുന്നേ. നിന്നോട് ഒരു ഫാരക്സ് മേടിക്കാനാ പറഞ്ഞത്, നീ നേരെ രണ്ടെണ്ണം മേടിച്ചത്. ഒരെണ്ണം നോക്ക്, ഒന്ന് നമ്മക്ക്. അല്ലാതെ ഈ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചാൽ മുതലാവില്ല. അയ്യോ, നല്ല ഒരു ഉണ്ണി വാവ, ഇതെവിടെ നികത്തി സാറേ? മായ പെറ്റതാ, രണ്ടാമത് പെറ്റതാ മോള്. എന്തേ നിനക്ക് വളർത്തണോ? നല്ല തറവാടിത്തോള്ള കുട്ടി, അച്ഛന്റെ അതേ മുഖം. അച്ഛന്റെ മണ്ണ് വരുത്തിനോ വേറെ പുള്ളാണല്ലോ. ഇത് കണ്ട, താഴെ മാത്രമേ ഉള്ളൂ, താക്കോലില്ല. ഒന്നര കൊല്ലത്തെ ജയിൽ ശിക്ഷ കൊണ്ട് ഒരു നല്ല കാര്യം നടന്നു കിട്ടിയ തലവരെ.
പാവക്കുട്ടിയെ കൊണ്ട് അവനെ അവളെ രക്ഷപ്പെട്ടു. എന്റെ 900,000 അവര് മെഴുങ്ങിയോ പടച്ചുവനെ. നല്ല വില ഉള്ള കൂട്ടാ, അടുത്തെങ്ങും തുറക്കുന്ന ലക്ഷണം കാണുന്നില്ല. അവരുടെ കല്യാണം കഴിഞ്ഞെന്ന് അടുത്ത വീട്ടുകാർ പറഞ്ഞു. അവർക്ക് കുട്ടിയായി. അവർ രണ്ടുപേരും നാട്ടിലേക്ക് പോയിരിക്കാം. അന്ന് തന്നെ നേരാ മണ്ണം അവരെ പിടിച്ചിരുന്നെങ്കിൽ ഉസ്താവിന്റെ കാര്യം ശരിയായേനെ, ഇവന്റെ തലയും രക്ഷപ്പെട്ടേനെ. അന്ന് ആള് മാറി ഓപ്പറേറ്റ് ചെയ്തോണ്ടല്ലേടാ ഇവൻ ഈ കോലത്തിലായത്. ഇതിന് നമ്മൾ ആരോടാ ഉത്തരം പറയുക? ഞങ്ങളൊക്കെ ഇതിന്റെ ആത്മസുഹൃത്തുക്കളാണ്. ഞാൻ കുഞ്ഞായൻ, കുഞ്ഞായൻ മുസ്തഫ, മുസ്തഫ മുസ്തഫ. ഈ സാരമില്ല, ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും. ഞങ്ങൾക്കൊരബദ്ധം പറ്റി. ഇനി ഒരബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട്. അവരെ ഞങ്ങൾ കണ്ടുപിടിച്ച് ആ പാവക്കുട്ടിയെ വീണ്ടെടുക്കും. അതിന്റെ വയറ്റിലെ രക്തങ്ങൾ വിറ്റ് ഇവനെ ഞങ്ങൾ അമേരിക്കയിൽ കൊണ്ട് ചികിത്സിക്കും. ദേ ഒരുമാരി ഇരുത്തുന്ന വർത്തമാനം പറയരുത്. ഇങ്ങനെ ഷിഫ്റ്റ് വെച്ച് കുഞ്ഞിന് മുലവെടുക്കാൻ പറ്റില്ല. നീ മുത്തച്ഛനോടെല്ലാം തുറന്നു പറയുന്നത്. ഇനി എനിക്കത് സാധിക്കില്ല. എന്റെ നേരായ അവസ്ഥയുടെ ഒരു സൂചന കിട്ടിയാൽ മതി, ആ നിമിഷം ഹൃദയം പൊട്ടി മുത്തശ്ശൻ മരിക്കും. എന്നാൽ അതോടെ പ്രശ്നം തീർന്നില്ലേ? അതൊക്കെ നിന്റെ വെറും തോന്നല. ചെറുപ്പം മുതലേ മുത്തച്ഛൻ മുത്തച്ഛന്റെ മനസ്സിൽ നാമം ജപിച്ച് വളർന്നുകൊണ്ട് മുത്തച്ഛന്റെ മനസ്സൊരു ബലൂണാണെന്നാണ് നിന്റെ വിചാരം. നീ ഒന്ന് ഊതിയാലൊന്നും അത് പൊട്ടാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് പറ, നിന്റെ കല്യാണം കഴിഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ട്, നല്ല തടിമെടുക്കും, കാണാൻ ഭംഗിയുള്ളൊരു ഭർത്താവ് കൊണ്ടൊന്ന് പറയടി. എന്നെ സഹായിക്കണം, എതിരി പറയാതെ എങ്ങനെയെങ്കിലും സഹായിക്കണം. എന്നെ മുത്തശ്ശൻ അത്രയ്ക്ക് ഇഷ്ട, ഒരുതരം ഭ്രാന്ത് പോലെ. സത്യമായിട്ട് ഞാൻ കുടുങ്ങിപ്പോയി, ശരിക്കും കുടുങ്ങിപ്പോയി. എത്ര ശ്രമിച്ചിട്ടും എനിക്കിതൊന്നും മുത്തശ്ശനോട് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറയാറില്ലേ, ഈ കാലം വരെ അമ്മയും അച്ഛനും ഇല്ലാത്തൊരവസ്ഥ മുത്തശ്ശൻ എന്നെ അറിയിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് എനിക്ക് അമ്മയെ കാണാൻ കൊതിയാവുന്നു. അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മയോട് എനിക്ക് എല്ലാം തുറന്നു പറയായിരുന്നു. നീ എവിടെ പോയതാ? അമ്പലത്തില്. ചാച്ചി അമ്പലത്തിൽ പോകുന്ന പറയുന്നത് അവിടുന്ന് ചാടിയത്. ചാച്ചി വേറെ ഇങ്ങോട്ടും പോന്നു, ഞാൻ പ്രസാദം വാങ്ങാൻ അങ്ങോട്ടും പോയി. അകത്തേക്ക് വരുമ്പോ കഥകളി മുട്ടണം അറിഞ്ഞൂടാ. മുട്ടാൻ നോക്കിയപ്പം വാതില് കാണാനില്ല. നിങ്ങൾ വാതിൽ തുറന്നു വെച്ച് തൈക്കെട്ടി പിടിച്ചത്. ചിരിച്ചോ ചിരിച്ചോ, മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവന്റെ ഒരു തർക്കുത്തരം. സാറിന് മാത്രമല്ല, കുറച്ചു നാളായിട്ട് എനിക്കും പ്രാന്താ. സാറത് കണ്ടോ? ചാച്ചിയുടെ തലവാട്ടിലെ മഴ കൊടുത്തൊരു പ്രാവ് എന്റെ കാലിലിട്ടതാ. നീര് വന്നു വന്ന് ഇതും ഇപ്പൊ മൂർച്ചയുള്ള ഒരു മഴപോലായിട്ടുണ്ട്. സാറിനോടും ചേച്ചിയോടും ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയുമെങ്കിൽ ആ തിരക്ക് പിടിച്ച ബോംബെ നേരത്ത് നിന്ന് നിങ്ങളുടെ ജീവിതം ഈ ശാന്തസുന്ദരമായ ഗ്രാമത്തിലേക്ക് പറിച്ചു നട്ടുകൂടെ? സാറും കുഞ്ഞും വാടകയ്ക്ക് വീടെടുത്ത് ഇവിടെ തന്നെ താമസിക്കണം. ഇവന് ബുദ്ധിയുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. നീ ഇവിടെ ഇരുന്ന് സംസാരിക്കടാ. കുറച്ചു കാലത്തേക്ക് മതി, അതിനിടയ്ക്ക് എല്ലാം ഒന്ന് കലങ്ങി തെളിയും, അല്ലെങ്കിൽ അടിച്ചു പിരിയും. അതിന് വീട് കിട്ടണ്ടേ? ചേച്ചിയുടെ മുത്തച്ഛൻ തന്നെ കുറെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ? അതിലൊരെണ്ണം ചേച്ചി തന്നെ ഒഴിപ്പിച്ചെടുക്ക്. പിന്നത്തെ കാര്യം പിന്നെ. കോണിന്ന് വീണ നിന്റെ മുത്തച്ഛന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ആദ്യത്തെ ദിവസം വേദന ഇല്ലെന്നും പറഞ്ഞ് നടന്നു, ഇപ്പൊ കാലനക്കാൻ വയ്യ. രണ്ടു കാലിനും നല്ല നീരുണ്ട്. അപ്പൊ എന്റെ അതേ അവസ്ഥ. എന്നെ പോലെ ഒന്നല്ലടാ, അതൊക്കെ നല്ല മൂപ്പുള്ളല്ല. പഴുത്ത് നാശാവുന്നതിന് പോലെ ഡോക്ടറെ കാണിക്കാൻ പറ. അയ്യോ സമയായി, കാണാതിരുന്ന മുത്തച്ഛൻ തിരക്കും. മോളെ നോക്കിക്കോണേ. അവരിവിടെ വന്നിട്ടുണ്ട്. ആര്? ബോംബെയിൽ എന്റെ പിന്നാലെ വന്ന ജയത്തിനെ കുത്തിയില്ലേ, അവന്മാരെ ഞാൻ താഴത്ത് കണ്ടു. ദാസാ, അവിടെ ഇങ്ങനെ ആരുമില്ലല്ലോ. ഇവിടത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം നിനക്ക് എന്തോ തോന്നിയതായിരിക്കും. അല്ലെങ്കിൽ അവർ ബോംബെ നിന്ന് ഇവളുടെ പിന്നാലെ ഇവിടെ വരുന്നുണ്ടാ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാനും കൂടെ വന്നാ അത് ആരെങ്കിലും കണ്ടാതെ പിന്നെയും പ്രശ്നമാവില്ലേ? അങ്ങനെയാണെങ്കിൽ പണിയുണ്ട്. പെട്ടെന്ന് ആർക്കും മനസ്സിലാത്ത വിധത്തിൽ ചേച്ചി തൽക്കാലം വേഷം ഒന്ന് മാറി, നമുക്കും കൂടെ പോവാൻ സാറേ.
അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ആരാണ് നമുക്കൊന്ന് അറിയാലോ. ഞാൻ ആരെയോ കണ്ടിട്ടുണ്ട്, അത് തീർച്ച. കിട്ടിയോ? എന്നാ പിടിച്ചോ, ഞാൻ ഇത്ര അടുത്തേണ്ടാണ്. അപ്പോഴേക്കും പോയി കളഞ്ഞു. എന്നാ കൈ നീളി പിടിച്ചുകൂടായിരുന്നു? കൈക്ക് എന്നേക്കാൾ നീളമുണ്ടല്ലോ. പിടിക്കും, ഈ കൈ കൊണ്ട് തന്നെ പിടിക്കും. പ്രശ്നമല്ല, അവള് ചിലപ്പോ നമ്മളെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്രപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഈ വേഷം ഒന്ന് മാറണം. ഇപ്പോഴല്ല, നമുക്ക് ഉടനെ മാറണം. പിന്നെ എന്നിട്ട് അവളുടെ വീട് കണ്ടുപിടിക്കാം. ബോംബെയിൽ അന്വേഷിച്ച അടുത്ത വീട്ടുകാർ അവളുടെ പേരെന്താ പറഞ്ഞത്? നല്ല പേരാ പോലെയാ. ഞാനത് മറന്നു. ഞാനും മറന്നു. അല്ലെങ്കിൽ പേരെന്തിനാ? അവളെ കിട്ടിയ പറയേ. എന്നാ കോയക്ക് ഇവിടെ മരത്തിന്റെ ബിസിനസ് ആണെന്ന് അച്ഛൻ പറയണ്ടായി. മാഞ്ചി വേണോ കള്ള? ഒരു ഷെയറൊന്നും എന്നെ കൂടി ബിസിനസ് എടുക്കോ? അതെ, എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. ചുറ്റിക്കളിയോ? അതെ. ഈ ഭൂമി തിരിയുന്ന ശിവൻകുട്ടി കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. ആ എന്നാ കേട്ടത് നേരാ. ഭൂമി തിരിയുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടി അതിനേക്കാൾ പത്തരട്ടി വേഗത്തിലാണ് നമ്മൾ തിരിയുന്നത്. അതിന്റെ പുറത്ത് നീയും കൂടി കേറിയിരുന്ന ഉരുണ്ട് വരന്റെ താഴെ വേണം കയ്യും കാലും പൊട്ടിപ്പോകുമോനെ. നീ ഇപ്പൊ ഉള്ള പണിയെ ചെയ്താൽ മതി. എന്ത് പണി? ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് തെണ്ടി തിരിഞ്ഞിറക്കല്. അല്ലാതെ എനിക്ക് വേറെന്ത് പണി അടിച്ചാ? അതൊക്കെ പോട്ടെ, ആട് വളർത്തൽ എനിക്ക് ചേരുമോ? അത് തിരക്കല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതാര് മായ? എന്താ ഈ വേഷത്തിൽ? എന്താ ഒന്നും പറയാതെ ഇങ്ങനെ? ഒരു മിനിറ്റ് എന്ന് ഞാൻ ഒന്ന് പറയട്ടെ. ശിവമുട്ട് കയ്യെന്ന് വിട്. പോയാ മായ, മായ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നീ ആരാടാ ചൂല എന്നെ തല്ലാൻ? ഇതെന്റെ മായയാണ്. മായത്തും കോണാത്തും നിനക്കെന്താ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി മോനെ ആള് മാറിയതാണ്. ആള് മാറിയിട്ടാണ് നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കയറി പിടിച്ചത്. അല്ലട ചെറ്റകളെ, നിങ്ങളെ രണ്ടിനെ ഞാൻ പൊരിക്കുന്നുണ്ട്. എന്റെ പൊന്നു സഹോദര, ഞാനീ പെങ്ങളെ ആശ്ചര്യത്തെ കാണാണ്. ഇതുപോലത്തെ ഒരു സഹോദരി എന്റെ വീട്ടിലുണ്ട്. അവളെ കല്യാണം കഴിച്ചാൽ അതിമോഹം കൊണ്ട് അവനൊന്ന് തൊട്ടുപോയതാണ്. പാപ്പാക്കണം. ശിവൻകുട്ടി? ഓഹോ, അവരാണോ ശിവൻകുട്ടി? അവർക്കെന്നെ മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല, അതല്ലേ എനിക്കും വേണ്ടത്. ഇനിയത്തെ കളി ഞാൻ കളിച്ചോളാം. നീ ധൈര്യമായിട്ട് ആരും അറിയാതെ വീട്ടിലേക്കല്ലേ. തറവാട്ടി പറഞ്ഞിട്ടാണോ ഇവനൊക്കെ ഈ വൃത്തിയോട് കളിക്കുന്നത്? വഴി നടന്നു പോകുന്ന എന്റെ ഭാര്യയെ കയറി പഠിക്കാൻ ഇവനാരാ? ഈ നാട്ടിലെ ഗുണ്ടയോ? സാറേ സത്യം ഇവര് പറയും. അച്ഛാ, ഇയാൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇയാളെ ഗുജറാത്ത് ഭാര്യയെ കണ്ടാൽ എന്റെ മായയെ പോലെ ഇരിക്കും. വഴി വിളിച്ച് കണ്ടപ്പോ ഞാൻ ആളറിയാതെ സംസാരിച്ചൂടെ. കുഞ്ഞിനെ തല്ലല്ലേ ഏട്ടാ? നിന്നെ ഞാൻ കുടുംബത്തിന്റെ ബാലങ്ങളെ തിരിച്ചവരാണോ? നീ എന്താ എന്താ ഇത് മുത്തച്ഛ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മുത്തച്ഛ. എന്റെ കാണ മുത്തച്ഛ. കണ്ടോ, ഇപ്പൊ ബോധ്യായോ? ഗുജറാത്തി ഭാര്യയെ കെട്ടിയ മലയാളി ഭർത്താവേ, ഇതാണ് മായ, എന്റെ മായ. ഈ മായയെ കണ്ടിട്ട് തന്റെ ഭാര്യ പോലെ തന്നെ ഇല്ലേ ഇയാളുടെ ഭാര്യ? അതെ മുത്തച്ഛ. പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് പുഴുങ്ങണം. എന്താ സാറേ ഇതിന്റെ ഒക്കെ അർത്ഥം? ഇത് ഞങ്ങളുടെ പെങ്ങളുടെ മോള മായ. സംശയം തൊട്ടു പോകാൻ പറ, അല്ലെ ചോദിച്ചു നോക്കാൻ പറ. വേണ്ട, ഇനി ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി.
ഞാൻ തെറ്റ് ചെയ്തു. നിരപരാധിയായി ഒരു പാവം മനുഷ്യൻ എനിക്ക് ഉപദ്രവിക്കേണ്ടി വന്നു. നല്ല നാടൻ കത്തിയുണ്ടോ ഒരെണ്ണ ഈ വീട്ടിലെടുക്കാൻ? എന്താ വേണോ? വേണം, അതെടുത്ത് നിങ്ങൾ തന്നെ എന്റെ രണ്ട് കൈയൊന്ന് വെട്ടിക്കള. ഈശ്വരനെ പോലെ തോന്നിക്കുന്ന ഈ മനുഷ്യന്റെ തറവാട്ടി കയറി എനിക്ക് നിങ്ങളെയൊക്കെ ചീത്ത വിളിക്കേണ്ടി വന്നല്ലോ. കഷ്ടം, നിങ്ങൾക്കെങ്കിലും എന്നോട് സത്യം പറയാറില്ലേ? അപ്പൊ ഈ നേരം വരെ പറയുന്നത് സത്യല്ലേ? ആ നിൽക്കാൻ ശരിയായ മായ, റോഡിൽ വെച്ചാണ് എന്റെ ഗുജറാത്തി മായ. ക്ഷമിക്കണം, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളെ കൊത്തി വെച്ചതുപോലെയാണ് എന്റെ ഭാര്യ. ഇനി ഒന്നും നോക്കണ്ടേ, ഇത് തന്നെ നമ്മുടെ കളി. അവളൊരു ഗുജറാത്തി പെൺകുട്ടിയാ, പേര് മാനസേശ്വരി, മാനസേശ്വരി ഗുപ്ത. സത്യം പറഞ്ഞ ഈ ഒരു കൂടിക്കാഴ്ചക്ക് മുമ്പ് ഞാനങ്ങനെ ഈ പെൺകുട്ടിയെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ബോയ്ഫ്രണ്ടിനെ പറ്റി അതേ അബദ്ധം എനിക്കും പറ്റിയേ. അയ്യോ, നോക്കും മിസ്സസ് പെൺകുട്ടി, നിങ്ങളൊരു മാന്യനാണ്. ഈ തെറ്റ് ഇതിന് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തല്ലുതല്ല. മതി, മാപ്പ് പറഞ്ഞത് മതി. സാരമില്ല, സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ ഭർത്താവ് ചിലപ്പോ തലവെട്ട് പെരുമാറിയെന്ന് വരും, അതിലൊരു തെറ്റുമില്ല. ഇത് സർവ്വസാധാരണമാണ് അച്ഛ, എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. വിശാലമാണെന്ന് വിചാരിച്ച് ഞാനും ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നാലെ പോയതല്ലേ, പിന്നെ ഭാഗ്യത്തിന് ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. ഒരാളെ പോലെ തന്നെ ഈ ലോകത്ത് വേറെ ആറ് പേരുണ്ടേട്ടാ. എന്ന് വെച്ചാ ഏട്ടനെ പോലെ ആറ് പേര്, എന്നെ പോലെ ആറ് പേര്, ആറ് മായമാര്, ആറ് അച്ഛന്മാര്, ആറ് ശിവൻകുട്ടിമാര്, ആറ് കമലാശിമാര്. അപ്പോ ഇതുപോലെ ഓരോ സഹദേവന്മാരും ഉണ്ടാവുമല്ലോ. അതെ, ശരിയാണ്. ഇദ്ദേഹത്തിന് ഇത്ര വിവരമുണ്ടെന്ന് കണ്ടാൽ പറയില്ലല്ലേ. മെഡിക്കൽ സയൻസിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ആ, അങ്ങനെ പറ. അപ്പൊ സാറ് ഡോക്ടറാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാനിവിടെ അച്ഛന്റെ പേരിൽ ഒരു ഹോസ്പിറ്റൽ കെട്ടാൻ വേണ്ടി കുടുംബത്തോടെ വന്നതാ. എന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ ഡീറ്റ് മുഴുവൻ അവരാ നോക്കുന്നത്. ഹോസ്പിറ്റൽ കെട്ടാൻ ഒരു 19 ഏക്കറെങ്കിലും വേണ്ടി വരും, സ്ഥലം നോക്കുന്നേ ഉള്ളൂ. അതെ, സെന്റിന് എത്ര കൊടുക്കും? പണമൊക്കെ ആര് നോക്കുന്നു ചേട്ടാ, പണം ഇന്ന് വരും നാളെ പോവും. ജീവിക്കുന്നിടത്തോളം കാലേ മനുഷ്യനെ പോലെ ജീവിക്കണം എന്ന് വെച്ചാൽ നല്ലൊരു തന്തയ്ക്ക് ജനിക്കണം. നല്ലൊരു തന്തയാണെന്ന് സ്വന്തം മക്കളെ കൊണ്ട് പറയിക്കണം. നിങ്ങൾ രണ്ടാളും എന്തിനാ പരിഭ്രമിക്കണേ? നിങ്ങൾ രണ്ടാളും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ ചേട്ടൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കോമൺ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റലും കെട്ടണം, അത്രേ ഉള്ളൂ എന്റെ ജീവിതാഭിലാഷം. നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്റെ മുത്തച്ഛനെയാണ് ഓർമ്മ വരുന്നത്. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ബഹളം വെക്കേണ്ടി വന്നതിൽ എനിക്ക് മാപ്പ് വരണം. എന്താ മായേ? എന്നാലും എന്താ ശിവുട്ടിയേട്ടെ കേട്ടതൊക്കെ? വേറൊരാളുടെ ഭാര്യയുടെ പിന്നാലെ പോയി. അയ്യോ മായ, എന്തായി പറയുന്നേ? ആ മായ, മായ കണ്ടിട്ടുണ്ടല്ലോ. മായ കണ്ടു കഴിഞ്ഞാൽ മായ വരെ മായ തന്നെ വിളിക്കും. മായ, മായ എന്നെ തെറ്റിദ്ധരിക്കരുത്. ചെറിയച്ഛൻ പറഞ്ഞത് മായ കേട്ടില്ലേ? ഒരാളെ പോലെ തന്നെ വേറെ ആറ് പേരുണ്ടാവും അത്രേ. അത് ശരി, അപ്പൊ എന്റെ പേരും പറഞ്ഞ് ഇനി അഞ്ചു പേരെ കൂടി കയറിപ്പിടിക്കാനല്ലേ ശിവൻകുട്ടിയെ ഇനി എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. മായേ, മായ, മായേ, ഒന്നും വെക്കൂ. ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. എന്റെ ഹൃദയക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ മറ്റൊരു വിഗ്രഹം തേടാൻ എനിക്ക് വയ്യ. മായ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. ഒരു പാവന ഹൃദയവുമായി ഈ തറവാട്ടിൽ കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്ന് എന്തിനായിരുന്നു മായ? മായേ, മായ ഒരുപാട് പഠിച്ചു. ഞാൻ 8ാം ക്ലാസ്സിൽ 4 എണ്ണം തോറ്റു. അതെന്റെ കുറ്റമല്ല, ചെറിയച്ഛൻ ചതിച്ചു എന്ന് പറഞ്ഞ് സത്യദേവ് ടീച്ചർ എന്നെ മനഃപൂർവ്വം തോപ്പിച്ചതാ. ഏത് സത്യദേവ് ടീച്ചർ? സത്യദേവ് ടീച്ചർ അല്ലാതെ ഹെഡ്മിസ്ട്രസ്. ചെറിയച്ഛനും ടീച്ചറും തമ്മിൽ പരസ്പരം ലവ് ചെയ്ത് ഒളിച്ചോടാൻ തീരുമാനിച്ചപ്പോഴല്ലേ മുത്തച്ഛൻ ചെറിയച്ഛനെ കുളത്തിനരിയുള്ള പുളിമരത്തിൽ കെട്ടിട്ട് അടിച്ചത്. അതോടാ പ്രേമം കുളത്തിലുമായി, എന്റെ ജീവിതം വെള്ളത്തിലുമായി. മായ, മായ അതൊക്കെ മറന്നുകള. ജീവിതത്തിൽ അങ്ങനെ പലതും സംഭവിക്കും, ഒന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കരുത്. ആരെന്ത് പറഞ്ഞാലും മായ എനിക്കിഷ്ടമാ, എനിക്ക് മായ ഇഷ്ടമാണ്. ഒരു ഹൃദയം നിറയെ സ്നേഹവുമായി ലോകാവസാനം വരെ മായയെ ഒരു നിധി പോലെ ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ പറയും. ഈ ഹൃദയം നിറയെ കൊളസ്ട്രോൾ ആണെന്ന ചെറിയച്ഛനും ചെറിയമ്മയും ദേവകിയമ്മയും ഒക്കെ എന്നോട് പറഞ്ഞത്. കൊളസ്ട്രോൾ വന്ന മരണം ഉറപ്പാ. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ശിവൻകുട്ടിയേട്ടൻ എന്നെ മറന്നേക്കേ. അമ്മിക്കല്ലില്ല, മൂത്ത് നടിച്ചൊരു തന്തക്കല്ലുണ്ട്. അമ്മിക്കല്ല് കൊത്താനുണ്ട്, ആട്ടുകല്ല് കൊത്താനുണ്ട്, പഴയ പാവ വിറ്റാനുണ്ട്. ഇങ്ങനെ കുഴമ്പും പരട്ടി ചൂടും പിടിച്ച് വേദനിച്ച് കരയുന്നതിൽ ഒരർത്ഥമില്ല.
ഒക്കെ മുത്തശ്ശൻ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നാ മുത്തശ്ശന്റെ വാശി. അതുകൊണ്ടാ ഇത് മാറാത്ത. ഉളുക്കിയതാ മോളെ, വയസ്സാവുമ്പോ ഇത്തരം ഉളുക്കും ചതവും ഒക്കെ മാറാൻ സ്വല്പം സമയമെടുക്കും. പിന്നെ ശരീരത്തിന്റെ വേദന, അതൊരു വേദനയായിട്ട് ഞാൻ എടുക്കാറില്ല. മനസ്സ് വീഴരുത്. മോള് വന്നതോടെ മനസ്സിലെ സകല വിഷമങ്ങളും തീർന്നു. മുത്തച്ഛൻ ഇപ്പോ വലിയ സന്തോഷത്തിലാ. മുത്തച്ഛൻ ഞാൻ വേണ്ട, മോൾ എന്താ പറയാൻ പോകുന്നതെന്ന് മുത്തച്ഛന് മനസ്സിലായി. മുത്തച്ഛൻ ഒരു ഡോക്ടറെ കാണണം, അത്രയല്ലേ വേണ്ടൂ. അന്ന് വന്ന് എന്റെ കാല് വന്നിച്ചു പോയ ഒരു ഡോക്ടറല്ലേ, എനിക്കവനെ വളരെ ഇഷ്ടായി. വാസുണ്ണി അയച്ച്, അവനൊന്ന് വരാൻ പറഞ്ഞാലോ. കാര്യമായിട്ട് എവിടെയോ ഒരു വീക്ക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ആ കൊള്ള ഇത്ര നേരം നനഞ്ഞത്ത് വെക്കില്ല. അധിക നേരം ഈ കുഴലും വെച്ച് നിന്നാൽ സംഗതിയാകാബദ്ധമാവും. ദാസനം കാണുന്നില്ലല്ലോ. ഉധർ സെ ബച്ചോക്കെ നിക്കലേഖാ ഹംകോ ബഡാ മുജിക്കിൽ ഹോ ഗയാ ബഹത് ബഹത് കഷ്ട ഹോ ഗയാ. സാലേ ബുദ്ധു, ഒരാളെ പരിശോധിച്ചോണ്ടിരിക്കുമ്പോ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ നിന്നോട് ആരാ പറഞ്ഞത്? കോൺ ബോലാ ഹംകോ കോയി ബി നഹീ ബോലാ. ഡോക്ടർ ജി ഗയാ ബച്ച ബഹത് രോയാ മേ ബഹത് പരിശോധന ഹോ ഗയാ ഡോക്ടർ ജി കഹം ഗയാ കുഞ്ഞ് നഹീ ബോലാ. എന്തോന്ന് നഹീം ബോലാ, ഇത് കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഒരു അമ്മയ്ക്ക് പത്ത് മാസം കുഞ്ഞിനെ ചോർന്ന് പ്രസവിക്കാൻ ഒരു പത്ത് മണിക്കൂർ അമ്മയില്ല, നമുക്ക് കുഞ്ഞിനെ നോക്കിക്കൂടാ? ഹംകോ മാഫ് കരോ ഡോക്ടർ ജി. ദീപി ഇതർ ഹേ, ഞാൻ കണ്ടില്ല ഹേ. ദീപി ഇത്തനി അച്ഛ ദസ്മ ഇതർ ആകയാ ഹംകോ പകല നഹിമാലും. ദീപി ദീപി മാറ്റിക്കരുത്, അത് മാനശേശ്വരിയല്ല, ഈ വീട്ടിലെ മായയാണ്. ഓ മായ നഹി ഹേ, മേരെ മാനശേശ്വരി ദീദി ഹേ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഇവന്റെ വിചാരം ഈ കുട്ടി മാനശേശ്വരി എന്ന. അവള് രാവിലെ ബാങ്കിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കുട്ടി നിലവിളിച്ചപ്പം അടുത്ത മുറിയിലുള്ളവർ കംപ്ലൈന്റ് ചെയ്ത് കാണും. ഹോട്ടലല്ലേ, എന്താ ചെയ്യാ? അളിയൻ മാനശേശ്വരിയുടെ ഇളയ അനിയൻ പരമാനന്ദ ഗുപ്ത. മലയാളം അങ്ങോട്ട് പറഞ്ഞ മനസ്സിലാവും, തിരിച്ചിങ്ങോട്ട് പറയുമ്പോ ഹിന്ദിയിലാവും മാത്രം. മഹാൻ ഏ കുട്ടി ബൈ പ്ലസ് ദീദി പ്രൊഡക്ഷൻ നമ്പർ വൺ ഹേ. ദീദി ബാങ്ക് മെഞ്ചാനാ ബേട്ടി ഹോട്ടൽ സെ കരച്ചിൽ ഹോകയാ തോറ ആദ്മി കംപ്ലൈന്റ് ഹോകയാ മേ ഇതർ സെ ആയാ മേ ക്യാ കരു സജനി. ഓ മാനശേശ്വരി നഗീകെ, ഇനി ഇവിടെ വന്നാ ഇവൻ എന്നെ നാറ്റിക്കും. ക്ഷമിക്കണം, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഡോക്ടർ പോണു, കാര്യം എന്താണ് ചോദിക്ക്? അയാൾ എന്താ പറഞ്ഞു? ആകെ പ്രശ്നം പറഞ്ഞു. ഡോക്ടറെ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എന്താ ഡോക്ടറുടെ പ്രശ്നം? വാടകയ്ക്ക് ഒരു വീട് കിട്ടാനില്ല മുത്തച്ഛ, അത് തന്നെ എന്റെ പ്രശ്നം. ഇതൊരു പ്രശ്നമാക്കി എന്നെ ഇങ്ങനെ പെരുവഴിയിൽ ഇട്ടും വെച്ച് നിങ്ങൾ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടണ്ട. തൽക്കാലത്തേക്ക് ഒരു ചെറിയ വീട് ഞാൻ തരാം, കുറെ കൂടെ വലുത് വേണമെന്ന് തോന്നിയാലേ അപ്പം മാറാലോ. പടിഞ്ഞാറ്റും വീടിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? എന്തെങ്കിലും അത് തുറന്നു വൃത്തിയാക്കി ആ താക്കോൽ ഡോക്ടറുടെ കയ്യിൽ കൊടുത്ത് അവരവിടെ താമസിക്കട്ടെ. വാടകയുടെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം. പ്രസവരക്ഷയ്ക്കും നടുവേദനയ്ക്കും കൊളസ്ട്രോൾ ഉണ്ടാവോ? ഇതാ ഇതൊരാറ് കുട്ടി വീതം ഒരാറ് മാസം കൊണ്ട് സേവിക്കുക, ധാരാളം വെള്ളവും കുടിക്കുക. എന്ത് മാത്രം വെള്ളം കുടിക്കേണ്ടി വരും? വെള്ളം വെച്ചിരിക്കുന്ന എന്തായാലും കുടിച്ചു തീർക്കുക. മഴ വന്നാൽ കുടപിടിക്കുക? അതല്ല, മഴ വെള്ളം കുടിക്കണമെന്ന്. അത് ലേശാവാ, എന്തായാലും വെള്ളം കുടിക്കണമെന്നുള്ളത് നിർബന്ധാണ്. കൊളസ്ട്രോൾ ഒക്കെ അങ്ങോട്ട് മാഞ്ഞു പോവും. അതോടെ ഞാനും മാഞ്ഞു പോവോ? ഏയ് ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഇവിടെ വരിക. ജീവൻ ഉണ്ടെങ്കിൽ വരാം. പേടിക്കണ്ട, ഇത് തുടക്കം മാത്ര, നിയന്ത്രിച്ചാൽ കോളറ ഇല്ലാതാക്കാം. കോളറ അല്ല കൊളസ്ട്രോൾ. അത് തന്നെ, പോയിക്കോളൂ. എന്താ ചുമട്ടിയേട്ടാ, ഇതുവഴി പോകാറില്ലല്ലോ. ഇനി ഒരു വഴിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? എവിടെയോ ഒരു കൊളസ്ട്രോൾ. ഇത്ര ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ മരുന്ന് തന്നിട്ടുണ്ട്. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. വസ്മതി പരട്ടെ പോട്ടെ.
ശിവൻകുട്ടിയേട്ട, നമ്മുടെ വീട്ടിൽ മാനശേശ്വരി ചേച്ചി താമസിക്കാൻ വന്നു. ഏത് മാനശേശ്വരി? ശിവൻകുട്ടിയേട്ടൻ കയറി പിടിച്ചില്ലേ ആ മാനശേശ്വരി ചേച്ചി? എടാ വാസുണേ, അവരെന്തിനാടാ കുഞ്ഞിനെയും കൊണ്ട് പടിപ്പരി വന്നിരിക്കുന്നെ? കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതായിരിക്കും. നമുക്കൊന്ന് ലോഹ്യം പറഞ്ഞ് മുട്ട് നോക്കിയാലോ? അത് വേണോ? ഒരിക്കൽ മുട്ടിയതിന്റെ തട്ട് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ കൂടെയില്ലേ, ധൈര്യമായിട്ട് പോ എന്നാ ഒരു സോറി പറഞ്ഞിട്ട് പോരാ. അതേതാടാ ഒരു കുളക്കോഴി? മാനശേശ്വരി ചേച്ചിയുടെ ബ്രദറാ പരമാനന്ദ ഗുപ്തച്ചേട്ടൻ. ഇവിടെ പുതിയ ആൾക്കാർ താമസിക്കാൻ വന്നു എന്ന് ഇവൻ പറഞ്ഞപ്പോ കൊളസ്ട്രോൾ ആയിട്ടും ഞാൻ ഓടി വരിക. മായ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പൊ ഞാൻ അന്നറിയാതെ കയറി പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അതൊക്കെ പോട്ടെ, താമസമൊക്കെ എങ്ങനെയുണ്ട്? അച്ഛാഹേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ഐ എം ശിവൻകുട്ടി, ശിവൻകുട്ടി എം എ കൈതരൂ. ये क्या करता है साहब, ये आपका माया देवी है? तां बोलो ई विचित्र ജീവി എവിടെ നിന്നിട്ട്? മാനസേശ്വരി ദേവി എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ, അത് ഡോക്ടറോട് ചോദിക്കണം. അയ്യോ മായ മായ ആണ്. അയ്യോ യാ അപ്പി ഗവ മോഹയാ. എന്താ ഡോക്ടറെ, കുഞ്ഞിന് സുഖമില്ലേ? അവളെങ്ങനെയാ? രാത്രി ആയക്കറിയും, ശിവൻകുട്ടി കിടക്കുന്നില്ലേ? ഓ എന്റെ കാര്യം പോക്കാ ഡോക്ടർ, ഒരു മനസമാധാനവും ഇല്ല. മനസമാധാനം കിട്ടാൻ ഒരുപാട് വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചാ കൊളസ്ട്രോൾ ഒക്കെ ഒഴുകി പോകുമെന്ന് വൈദ്യര് പറഞ്ഞു. നേരാണോ ഡോക്ടർ? നേരാ, ഒറ്റ പ്രശ്നമേ ഉള്ളൂ, രാത്രിയിൽ ഒരുപാട് തവണ മുള്ളാൻ എണീക്കണം. അതാ കഷ്ടം, ഉറക്കവും വരികയല്ല. ഞാനൊന്ന് മുള്ളിയേച്ചും പറഞ്ഞു. അവന്റെ ഒരു കത്തപ്പെടുക്കല്. സാറേ പാല് റെഡി, ഉണക്കി ഉണർത്തി കൊടുക്കണോ അതോ ഉണർന്നിട്ട് കൊടുത്താ മതിയോ? നീ കൂടുതൽ വാചകം അടിക്കണ്ട, ആ സാറോട് വെക്കണ. ഇത് ഞാൻ ചോദിച്ചത് നേരം പറയല്ലേ? ചോദിക്കുമ്പോ പെട്ടെന്ന് ചോദിച്ചു തരാം. ഞാൻ എന്താ പശുവോ? സാറെങ്ങനെയും കുഞ്ഞിനെ ചേച്ചിയുടെ അടുത്ത് എത്തിക്കും. ഇത് കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. ചേച്ചിയുടെ കയ്യിലെ ഇതിനേക്കാളും നല്ല ബെസ്റ്റ് കുപ്പിയുണ്ട്, കുഞ്ഞിന് അതാ വേണ്ടത്. നീ വാ. മായയോട് ഞാൻ പിന്നാമ്പുറത്തെ വാതില് സാക്ഷിയിടാതെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കുഞ്ഞിനെ അവളുടെ കൈ കൊടുത്തിട്ട് വേഗം വരാം വാ. എന്നാ പിന്നെ സാറും അവിടെ കിടന്ന് സൗകര്യം പോലെ വന്നാ മതി, കുഞ്ഞിനും ചൂട് കിട്ടും പിന്നെ സാറിനും. അവളെന്റെ ഭാര്യ, അതുകൊണ്ട് കൂടുതൽ കോമഡി വേണ്ട. വാതിലൊന്ന് തുറന്നു വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതാരാ ഈ സമയത്ത് പൈപ്പ് തുറന്നിട്ടത്? മുത്തച്ഛനായിരിക്കും. പോട്ടെ, കൊളസ്ട്രോൾ മുഴുവനും പോട്ടെ. വെള്ളം കുടി. ഇവൻ നേരെ മെളുക്കുന്നത് ഒരു പൈപ്പ് തുറന്നു വെച്ചു, ഇമ്മിനകത്ത് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാത്രി
വെച്ച് നടക്കാതെ ഒരു സ്ഥലത്ത് അടങ്ങി കിടന്നൂടെ. ബാക്കിയുള്ളവർക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോളൂ. ഈ പാവം ശിവൻകുട്ടിയുടെ നേരെ മായയുടെ മനസ്സ് എന്നും ഉറങ്ങിക്കിടന്നിട്ടേ ഉള്ളൂ. അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന് മാപ്പ് പറയാൻ പോലും സമ്മതിക്കാതെ മായ എന്നിൽ നിന്നും മോഹം തിരിച്ചു നടന്നു. മരണം മുന്നിൽ കാണുന്ന ഈ പാവത്തിന് മായ തെറ്റിദ്ധരിച്ചു. സമില്ല, കൊളസ്ട്രോൾ നിറഞ്ഞ ഈ ഹൃദയത്തെ സ്നേഹിക്കാൻ ചെമ്പരത്തിപ്പൂ പോലെ ഹൃദയമുള്ള ഒരു പെൺകുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട്. വൈകാതെ മായക്കത് മനസ്സിലാവും. ഗുഡ് നൈറ്റ്. സോറി, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ വെളുപ്പിനെ 4 മണി. എന്റെ അടുത്ത വെള്ളം കൂടി കൃത്യം 4:10 തുടങ്ങണം. പറയിക്കോളൂ. പേടിക്കണ്ട, നീ അമ്പലത്തിൽ പോയിട്ട് വരാൻ എന്തായാലും 1 മണിക്കൂർ സമയമെടുക്കും. അതുവരെ മോൾക്ക് നന്നായിട്ട് പാല് കൊടുക്ക്. പ്രസാദമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. മോള് പോകുന്നത് അറിഞ്ഞിരുന്നെങ്കില് മുത്തച്ഛനോട് അമ്പലത്തിൽ വന്നേനെ. അത്ര ദൂരം ഒന്നും നടക്കാൻ മുത്തച്ഛന് ഇപ്പൊ പറ്റില്ല. കുറച്ചു ദിവസം കഴിയട്ടെ, ഞാൻ കൊണ്ടുപോകാം. മോളുടെ പേരിൽ ഒരു ഗണപതി ഹോമം നടത്തണമെന്ന് മുത്തച്ഛൻ എന്ന് വിചാരിച്ചതാ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ കുട്ടിയുടെ കത്ത് വന്നു. ഞാൻ പറയാതെ തന്നെ മോക്കത് അറിയാമല്ലോ, സേതുമാധവന്റെ ഫോട്ടോ അയച്ചു തരാമെന്ന് അവൻ എഴുതിയിട്ടുണ്ട്. ആ ഡോക്ടറുടെ ഭാര്യ ഒരു വക്കീലാണെന്നല്ലേ പറഞ്ഞത്? അവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മുത്തച്ഛ? മോളോട് പറഞ്ഞാല് മോളത് പറയാൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് ഡോക്ടർക്ക് അറിയോ, മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ആ ഇംഗ്ലണ്ടുകാരൻ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം ശിവൻകുട്ടിയേട്ടനെയാ. കുറെ വിഡിത്തം പറിച്ചിലും കുട്ടികളി ഉണ്ടെങ്കിലും ശിവൻകുട്ടിയേട്ടൻ വെറും പാവ. അപ്പൊ മായയാണെന്നും പറഞ്ഞ് ശിവൻകുട്ടി എന്റെ ഭാര്യയെ കയറി പിടിച്ചത് വെറു അല്ല മാനസേശ്വരി. മാനസേശ്വരി, എന്താ പോച്ച കലവടയ്ക്ക് എന്ന് പറയണത് വെറുതെ അല്ല. ഇപ്പൊ മനസ്സിലായില്ലേ ഇക്കാര്യം? ശിവൻകുട്ടി അറിയാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം. ഇത്രയും കാലം കൊണ്ട് ശിവൻകുട്ടി ചേട്ടൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു പെണ്ണിന്റെ മനസ്സിലേക്ക് എത്തി നോക്കാനുള്ള ചങ്കുറ്റം ശിവൻകുട്ടി ചേട്ടൻ കാണിച്ചില്ല. വസുമതി അങ്ങനെ പറയരുത്, ഞാൻ എത്തി നോക്കി, പക്ഷെ വസുമതി എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഓ, ബോംബെയിലേക്ക് എത്തി നോക്കിയ ഈ വസുമതി എവിടെ കാണാനാ? വാക്കുകളാകുന്ന ബ്ലേഡുകൾ കൊണ്ട് എന്റെ ഹൃദയത്തെ കീറി മുറിക്കാതിരിക്കും വസുമതി. ആ, അവിടെ ബോംബെന്ന് മായ വന്നു എന്നറിഞ്ഞു. മായ മാത്രമല്ല, വേറൊരു മാനസേശ്വരിയും കൂടി വന്നിട്ടുണ്ട്. രണ്ടും ഒരൊറ്റ തണ്ടയ്ക്ക് പറന്നാണെന്നേ പറയും. എനിക്ക് എനിക്ക് രണ്ടാളേം പേടിയാ. രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ. വെറുതെ എന്തിനാ ഞാൻ ചീത്തപ്പേരി എത്തിക്കുന്നേ? അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് മറന്നു വസുമതി. ഇനി മായയും വേണ്ട, മായ ജാലവും വേണ്ട. പാവക്കുട്ടിയോ? നമ്മുടെ പാവക്കുട്ടി തട്ടിയെടുത്ത മായ എന്ന പെൺകുട്ടിയുടെ വീടാണിത്. പാവക്കുട്ടി ഇവിടെ ഉണ്ട്, നമുക്ക് തട്ടിയെടുക്കാം. സാധിക്കോ? എനിക്ക് ഇന്നും പുറത്തു കിടക്കാൻ പറ്റില്ലല്ലോ ഈശ്വര. അവൻ
ഇഞ്ചി ഒരു ഒടുക്കലത്ത വെള്ളം കൂടി തീരുന്ന ലക്ഷണമില്ല. നീ ഒരു കാര്യം ചെയ്, ഒരു കടലാസ് എടുത്ത് അതിൽ മുൻവശത്തെ വാതിൽ തുറക്കുന്നൊരു മെസ്സേജ് എഴുതി ഒരു കല്ലെടുത്ത് ചുരുട്ടി മായയുടെ മുറിയിലേക്ക് എറിയ. അവൾ വാതിൽ തുറക്കും, നമുക്ക് അതിലൂടെ കയറാം. അയ്യോ വെള്ളം ദാഹിച്ചിട്ട് വയ്യ. ഇത് വെള്ളം കുടിക്കുന്ന നേരമാണ് നമുക്ക്. ഇതെന്താ ഹോട്ട് വാട്ടറോ? ഒരുമാതിരി അരിഷ്ടത്തിന്റെ മണം. ഈ വെള്ളം എന്താ ഇങ്ങനെ? മോനെ ആൽഫ്രഡ്, മോൻ ബഹളം വെക്കാതെ വിടുന്നില്ലേ? ബാപ്പ് പോയി പാവക്കുട്ടി എടുത്തു വരാം. ഉമ്മ മുൻവശത്തെ വാതിൽ തുറക്ക്, ഞാൻ ഇതാ കാത്തിരിക്കുന്നു. മോളെ എന്താ? ദേ കത്ത് വന്നിട്ടുണ്ട്, വാതിൽ തുറന്നു കൊടുക്കാൻ. അകത്തേക്ക് വന്നോളാം. എന്താ? സത്യം പറ ചേട്ടേ, വാതിൽ തുറന്നു കൊടുക്കൊന്നത്തെ. ഇത്തിരി മൂത്ത പോലൊന്നും ജനിക്കുന്നതിന് കുറവ്. എന്തായി? നാലഞ്ച് കടലാസ് എല്ലാ മുറിയിലും പറത്തിയിട്ടുണ്ട്. ചേച്ചിയുടെ മുറി അതാണ്, ഒരു പിടിയും ഇല്ല. കഷ്ടമല്ല കിട്ടിയോ? ഇല്ലെന്ന്, വാതിലും തുറന്നു കിട്ടില്ല. ഏതാടാ ഒരു സ്ത്രീ? യക്ഷിയാണെന്നാ തോന്നുന്നത്, വല്ലാത്ത ശബ്ദം. ചേച്ചിയുടെ പേരെന്താ? നോക്കി പേടിപ്പിക്കണ്ട, എനിക്കിനി ഇത് പറ്റില്ല. കുഞ്ഞിന് മുല കൊടുക്കണമെങ്കിൽ ഭാര്യ ഗുജറാത്തി സാരി കൊടുക്കണം എന്ന് വെച്ചാ ഈ ഗതികടിനെ നീട്ടിക്കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതിലും നല്ല ആത്മഹത്യ ചെയ്യുന്നതാ. രാത്രി മുഴുവൻ ആ വീട്ടിൽ ആൾക്കാർക്കണ്ടാ പ്രേതബാധയുണ്ടോ? ഒറ്റണത്തിന് രാത്രി ഉറക്കമില്ല. രാത്രി മുഴുവൻ നിലവിളിയും ബഹളവും വെള്ളം കുടിയും പരക്കം പാച്ചിലും. നിന്നെ ഒന്ന് മനസ്സറിഞ്ഞ് തൊട്ടിട്ട് എത്ര ദിവസം എന്നറിയോ? ദേ എന്നെ കൊണ്ടൊന്നും പറയരുത്, പിന്നെ നിലവിളിക്കാതെ. നിന്റെ ഏതോ ഒരു അമ്മാവൻ അമ്മാവിയുടെ പാവാര കൊടുത്ത് പാതിരാത്രി കൊന്നതാ എന്നെ ഇങ്ങനെ തോണ്ടിട്ട് കുഞ്ഞിനെ ചോദിച്ചു, പിന്നെ മനുഷ്യൻ മേടിക്കാതിരിക്കോ? ഞാൻ പറഞ്ഞില്ലേ മടുത്തു. ഭാര്യയും കുഞ്ഞിനെ അടുത്ത് കിട്ടണമെങ്കിൽ ഞാനീ കളി നിർത്തണം. നമുക്ക് തിരിച്ചു പോവാം. സത്യം പറ, ഇവിടെ വന്ന പിന്നെ ഏതെങ്കിലും ഒരു രാത്രി നീ മനസമാധാനത്തോടെ ഉറങ്ങിയിട്ടുണ്ടോ? നമ്മുടെ മോളെ താലോലിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പോയാ ഈ ജന്മം മോളെ നീ നേരമണം കാണാൻ പോകുന്നില്ല. അമ്മ ആരാണെന്ന് ചോദിച്ചാ ഗുജറാത്തി ആണെന്ന് പറയേണ്ട ഗതികേട് നമ്മുടെ മോക്കും വരും. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ രണ്ടു കൊല്ലത്തിനിടയ്ക്ക് നീ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? നിന്റെ ചെറിയ മേന്തൻ ഇങ്ങോട്ട് വരുന്നു. മായമോൾ ഉടക്കുന്ന ഇല്ല. പിന്നെ ഇത് എവിടെ പോയി? അവർക്ക് എന്തോ ഒരു സംശയമുള്ള പോലെ.
മായേ, മായ മോളെ, അപ്പൊ മായോടെ പോയി അളിയാ? എവിടെ പോയിന്നല്ലേ ഞാനും തപ്പിക്കൊണ്ടിരിക്കുന്നത്? മായെ മാത്രല്ല ശിവൻകുട്ടിയും കാണാനില്ലേ? അവൻ ഈ നേരത്തെ എവിടെ പോയി? അവൻ പോയടാ നാരായണ കുട്ടി, അവൻ പോയി, അവളെ കൊണ്ട് പോയി. കത്തെഴുതി വെച്ചിരിക്കുന്നു. മംഗലം വീട്ടിലെ മഹാമനസ്കരേ, എന്റെ പ്രിയപ്പെട്ട പ്രേമഭാചനത്തോടൊപ്പം ഞാൻ എന്ന ശിവൻകുട്ടി ഇതാ ഒരു മായാലോകത്തേക്ക് പറക്കും. ഇത്രയും കാലം എനിക്ക് കിട്ടാതിരുന്ന പത്തരമാറ്റുള്ള സ്ത്രീഹൃദയം ഞാനിതാ നേടിയെടുത്തിരിക്കുന്നു. നിങ്ങൾ ആരും ഇതിൽ സങ്കടപ്പെടണ്ട. നിങ്ങളുടെ ഓമനപുത്രൻ ശിവൻകുട്ടിക്ക് ഒരു മായാദേവിയുടെ സ്വർഗരാജ്യം വീണ് കിട്ടിയിരിക്കുന്നു. അവളുടെ സമ്പത്തും ഐശ്വര്യവും സ്നേഹവും എല്ലാം ഇനി എനിക്കാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, ഗുഡ് ലക്ക്. ശിവൻകുട്ടി, നീ പോയത് പിന്നെ സഹിക്കാം. നീ എടുത്തോണ്ട് പോയത് എന്താണെന്ന് ഓർക്കുമ്പോ എന്റെ തല കറങ്ങുന്നടാ. അവര് തമ്മിൽ ശരിക്കും സ്നേഹമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലത്. മായേ, മായ പോളെ, ശിവൻകുട്ടി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ നാരായണക്കുട്ടി. എവിടാ ഇപ്പൊ ഒന്ന് തരയ? ഇപ്പൊ മനസ്സിലായ? ഇന്നലെ രാത്രി കിട്ടിയ ഈ മേഘ സന്ദേശം ആ കള്ളൻ എഴുതിയതാ. മുൻവശത്തെ വാതിൽ തുറക്കാൻ അവൻ കാത്തിരിക്കുന്നു. ഞാൻ ഈ പാവത്തിന് വെറുതെ സംശയിച്ച് തല്ലിച്ചേട്ടാ. ഞാനും ആ വിശാലത്തിനെ വെറുതെ ചവിട്ടി. ഏട്ടനും ഏട്ടത്തെയും കൂടെ ശിവൻകുട്ടിയെ വെച്ച് കള്ളക്കളി കളിച്ച് മായയെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാന്ന് വിചാരിച്ചു അല്ലേ? അത് ഈ വീട്ടിൽ നടക്കില്ല. അയ്യോ, എന്റെ കമലാക്ഷത്തെ കളിയാൻ വിവരറിയോ? ഞാനിത് മുത്തച്ഛനോട് പറയും. നിർത്തുന്നുണ്ടോ? എന്തൊരു വിഡ്ഢിത്തരാ നിങ്ങളെ കാണിക്കുന്നത്! അന്തസ്സും ആഭിജാത്യമുള്ളൊരു തറവാടല്ലേ അത്? ബുദ്ധിയുള്ള ആണുങ്ങളല്ലേ നിങ്ങളൊക്കെ? തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി മുത്തച്ഛനോട് സത്യം പറഞ്ഞ് മായയെ കണ്ടുപിടിക്കാൻ നോക്കാതെ നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലി ആർക്ക അതിന്റെ നാണക്കേട്? മുത്തച്ഛനോട് പറയണോ വേണ്ടയോ എന്ന് ആദ്യം നിങ്ങൾ തന്നെ തീരുമാനിക്കേ. രണ്ടായാലും നിങ്ങൾക്ക് ദോഷം വരരുത്. അതിനിടയ്ക്ക് അവളെ കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. മനുഷ്യന്റെ ഒരു അവസ്ഥയെ, അയ്യേ കഷ്ടം. എന്താ എല്ലാരും ശവം പോലെ നിക്കണേ? മായ എവിടെ? മായ അവള് അമ്പലത്തിൽ പോയച്ചാ. അവിടെ സപ്താഹമായിരുന്നു നടക്കല്ലേ? എന്നാ പിന്നെ അത് വാ തുറന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നു. ഞാൻ എത്ര നേരമായിട്ട് അവളെ വിളിക്കുന്നു. അച്ഛൻകുട്ടി. എന്താ അച്ഛാ? നിന്റെ മകൻ എന്റെ പേഴ്സിൽ ഇന്നലെ രാത്രി കുറച്ച് പൈസ പൊട്ടിച്ചിട്ടുണ്ട്. അത് നിന്റെ കണക്കിലോട്ട് എഴുതിയ എന്നിട്ട് അവന്റെ രണ്ട് മുട്ടുകാലും തല്ലി ഒടിച്ചേക്ക്. ശിവൻകുട്ടിയേട്ട എന്തിനാ അങ്ങനെ ഒരു കത്തെഴുതി വെച്ചത്? ഒരു കാര്യം തീർച്ച, അവൻ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ നാട് വിട്ടിട്ടുണ്ട്. ആ എഴുത്ത് വായിച്ചത് നീയാണെന്നാണ് അവരൊക്കെ ധരിച്ചിരിക്കുന്നത്. മുത്തച്ഛനാണെങ്കിൽ നിന്നെ വിളിച്ചോണ്ടിരിക്കുക. അവർക്കതൊട്ട് പറയാൻ ധൈര്യവും ഇല്ല. മുത്തച്ഛൻ അറിഞ്ഞ ആകെ പ്രശ്നവും. ഞാൻ ഇന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഈ ബഹളം നടക്കുമ്പോ നീ അങ്ങോട്ട് ചെല്ലണ്ട. ഒരുപക്ഷേ നമ്മക്കിതൊരു സഹായമാവും. നീ ധൈര്യമായിട്ടിരിക്കേ, ദാസനെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ചെറിയച്ഛൻ, ചെറിയച്ഛൻ, ചാച്ചിയുടെ ചെറിയച്ഛൻ സാറിനെ കാണാൻ വന്നിരിക്കുന്നു. കുഞ്ഞിനെ നോക്കിയോ. ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് വന്നേ. അയ്യേ, അതൊന്നും ശരിയാവില്ല. എന്റെ വൈഫ് സമ്മതിക്കില്ല. ഞങ്ങൾ ഡോക്ടറിന്റെ കാല് പിടിക്കാം. മായയെ കണ്ടില്ലെങ്കിൽ അച്ഛൻ ആകെ പ്രശ്നമാവും. മായ അമ്പലത്തിൽ പോയി എന്റെ പെണ്ണു നുണ പറഞ്ഞതാ. അച്ഛൻ മായ അന്വേഷിച്ച് അമ്പലത്തിൽ പോയിരിക്കുക. അവിടെ ഒരു സപ്താഹവും എന്നൊരു പുല്ലുമില്ല. എന്തെങ്കിലും ഒരു കള്ളക്കളി കളിച്ചില്ലെങ്കിൽ ഇപ്പൊ ആകെ പ്രശ്നമാവുന്നേ. കുറച്ചെടുത്തേക്ക് മതി. നിന്നോട് പറഞ്ഞില്ല? കയ്യിൽ വിടാൻ. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവളെ അങ്ങോട്ട് അയക്കുന്നത്? ഞങ്ങളുണ്ട്. മാനസേശ്വരിയുടെ മേത്ത് ഒരു തരി മണ്ണ് വീഴാതെ ഞങ്ങൾ നോക്കാം. നീ പോയി മായയുടെ സാരി ബ്ലൗസ് മേഘ എടുത്തു വാ. ഡോക്ടർ സമ്മതിക്കും. സമ്മതിക്കും. അതിനവൾക്ക് ആകെ അഞ്ചു പത്ത് മലയാളം വാക്കി അറിയൂ. മാത്രമല്ല പരമാനന്ദിക്ക് അത് ഇഷ്ടാവില്ല. ഓ കലാട്ട വിലാട്ടൊക്കെ കാരൻ ഡോക്ടർജി. കുച്ചു മുസ്കുരാകത്ത് പോകയാ? അതെ പരമാനന്ദ സമ്മതിക്കില്ല. എനിക്ക് അവളോട് ചോദിക്കണം. ഉപേക്ഷിക്കരുത്. ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണം. ദൈവാനുഗ്രഹം ഉണ്ടാകും. എന്ത് പ്രത്യുപകാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. എനിക്ക് ആലോചിക്കണം. തുടരുത്, തുടരുത്, ആലോചിക്കട്ടെ. പിടിയിട്ട് അവളെ മായയെ പോലെ വേഷം കെട്ടിച്ച് മുത്തച്ഛന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്യാം. നിങ്ങളോർത്തിട്ടൊന്നുമല്ല, ഒരു പ്രായമായ മനുഷ്യന്റെ മനസ്സ് വേദനിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ഞാൻ പറഞ്ഞ അവള് കേക്കും. പക്ഷേ ഒരു കാര്യം, അനാവശ്യമായിട്ട് ആരെങ്കിലും അവളെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു ഈച്ച ആ ഭാഗത്ത് പറക്കില്ല. അതിരിക്കട്ടെ. അവൾ അവിടെ വന്നാൽ ഞങ്ങൾ എങ്ങനെയാ മാമ ഉണ്ണുന്നത്? എന്റെ കുഞ്ഞിനാര് നോക്കും? നമ്മുടെ വീട്ടിൽ കഴിക്കാം. ഡോക്ടറെ കൂടെ ഞങ്ങൾ മുഴുവൻ ഉണ്ടാവും. അപ്പൊ എന്താ വേണ്ടത്? മാനസേശ്വരി മായയായി അമ്പലത്തിൽ പോയി മുത്തച്ഛനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരണം. അത്രയല്ലേ ഉള്ളൂ ആദ്യ ഹനേറ്റു. പക്ഷെ അതുവരെ എന്റെ കുഞ്ഞിനാര് മുല കൊടുക്കും.
ഹലോ, ഇവിടെ നിന്ന് വെട്ടി വിഴിഞ്ഞിക്കോ. അരമണിക്കൂറൊന്നും പറഞ്ഞ് എന്റെ കുഞ്ഞിന്റെ അമ്മയെ വിളിച്ചോണ്ട് പോയിട്ടെ. നേരം കുറേ ഇങ്ങിറക്കി വിട്. അയ്യോ, അവരച്ഛന്റെ മുറിയില്ല. അതിനെനിക്കെന്താ, മണി 9 കഴിഞ്ഞു, എനിക്ക് കിടന്നുറങ്ങണം. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി വിളിച്ചോളാം. അയ്യോ അയ്യോ, നിക്ക് ഡോക്ടറെ, നിക്ക്. കുഴപ്പം ഉണ്ടാക്കല്ലേ, ഞങ്ങൾ വിളിച്ചുതരാം. അവളെ വിളിച്ചോ. ഞങ്ങളെ ഹിന്ദിയിൽ ഇപ്പൊ എങ്ങനെ വിളിക്കാം? അയ്യോ, ഹിന്ദി വിളിക്കാൻ വളരെ എളുപ്പം. ആഹോ ആഹോ എന്ന് വിളിച്ചാ മതി അല്ലേ ഡോക്ടറെ? നല്ല ആവോ എന്ന് ഒന്ന് ചെന്ന് വിളിക്കാം. ഞങ്ങളെ മേം ചാഹ് രഹി കേവൽ പ്രഭു കേ ശ്രീ ചരണോ കി സേവാ കർണ, മേ കർലോ കി സന്തോഷ് മിലേ യദി ഗായോ കി സേവാ കർണ, ബോലോ മദംഗ് ബേട്ടി ശബരി യദി അന്യജ്തു തോ കോൺ ശ്രേഷ്ഠ, തുച്ഛ് മേം തോ പ്രഭു ഹി ബോൾ രഹേ, നിശ്ചയ് ഹോഗി തു ഭക്ത് ശ്രേഷ്ഠ, അങ്കോ ഭർ ആയി ശബരി കി. അളിയാ, ഇതെങ്ങോട്ടാ? മോളിന്റെ മുറിയിലേക്കാ. ഡോക്ടർ ഇങ്ങോട്ട് താമസം മാറ്റുക. ഇതെന്റെ ഐഡിയ. മായയുടെ മുറി ഏതായാലും ഒഴിഞ്ഞിടക്കല്ലേ. അച്ഛനാണെങ്കിൽ എപ്പോഴും മായ മായ എന്ന് വിളിച്ചോണ്ടിരിക്കുക. ആവശ്യം വരുമ്പോഴൊക്കെ നമ്മൾ ഡോക്ടറുടെ വീട്ടിലേക്ക് ഓടുന്നതിലും നല്ലതല്ലേ അവരെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നത്. ഏ, എന്നെ നിങ്ങളെല്ലാരും കൂടി കുടിക്കല്ലേ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഏതാ മുറി? മുള്ള. ഏ, സാനോട് പറഞ്ഞേ. ഈ അക്കന്റെ നേരത്തെ ചുമട്ടുപിടിയായിരുന്നു ജോലി. ഇരുവാടോ. എന്താ ആ ഡോക്ടർക്ക് രാത്രി പാൽക്കഞ്ഞി അത്ര? ഓ, പിന്നെ 4 പൂവുമ്പോഴും ഒരു വലിയ ഗ്ലാസ് നിറച്ച് മുന്തിരി ജ്യൂസും. അയ്യോ, എന്നാലും എന്റെ ശിവൻകുട്ടി, ഇതെന്നോട് വേണ്ടായിരുന്നു. തെരയാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ തെരഞ്ഞു നോക്കി. ശിവൻകുട്ടിയുടെ പൊടിയുമില്ല, മായയുടെ പുകയുമില്ല. പോലീസിലൊരു പെറ്റിഷൻ കൊടുത്തു. ഇൻസ്പെക്ടർ ഇത്തിരി പൈസ ചോദിച്ചപ്പോ ആ പെറ്റിഷൻ ഞാൻ തന്നെ തിരിച്ചു വാങ്ങി. അങ്ങനെ പോലീസിന് കൈക്കൂലി കൊടുത്ത് തിരിച്ചു വാങ്ങേണ്ട ചരക്കൊന്നും അല്ലല്ലോ നമ്മുടെ ശിവൻകുട്ടി, അല്ലേ കൂടപ്പറപ്പേ? അതെ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒരു വിധം സുഖമായിട്ട് പോണുണ്ട്. പിന്നെ ആ ഡോക്ടറും ഭാര്യയും കുഞ്ഞും താമസം ഇങ്ങോട്ട് മാറ്റി. ഞങ്ങളൊക്കെ പട്ടിണിയില്ല. ഓരോ ദിവസത്തെ ചെലവ് കാണുമ്പോ കണ്ണില് വെള്ളം നിറയും. അച്ഛന് ഒരു സംശയവും ഇല്ല. ചറപറാന്ന് അവളോട് സംസാരിക്കുന്ന കാണാം. അതിന് അവക്കെന്ത് മനസ്സിലാവാനാ? അതിന് മലയാളം അറിയോ? അളിയോ, ഞാൻ ആ കുട്ടിയോട് സുഖമാണെന്ന് ചോദിച്ചു. എടുത്ത വഴിക്ക് അവളെ അച്ഛാന്ന് പറഞ്ഞു. അച്ഛന് വിളിച്ചപ്പോ പിന്നെ ഞാൻ ഒന്നും മിണ്ടാന്. അച്ഛൻ അവളോട് വക്കീലിനെ വിളിക്കാൻ പറയണത് കേട്ടു. ഏത് വക്കീല്? അവള് തന്നെ വക്കീല്. വേറെ ഏത് വക്കീല്? അച്യുതൻകുട്ടി, നാരണക്കുട്ടി. എന്താച്ചാ? മായ എവിടെ? അവളെ കൂടെ വിളിക്ക. മായ? മായ എന്തി? മായ അവള് കുളിക്കാച്ചാ, വിളിക്കണോ? അല്ലെങ്കിൽ വേണ്ട. ഇഷ്ടദാനം പറഞ്ഞു കൊടുക്കുന്ന ഈ നേരത്ത് അവളെന്തിനാ? കേട്ടോ വക്കീലേ, എനിക്ക് മക്കള് 4, 2 ആണും 2 പെണ്ണും. എല്ലാത്തിലും ഇളയതാ ചിന്നമ്മു. അവളെ വളരെ മുമ്പേ ദൈവം തിരിച്ചെടുത്തു. ചിന്നമ്മു മരിക്കുമ്പോ എന്റെ മായമോള് ദേ ഇത്രേ ഉള്ളായിരുന്നു, ഒരു എലിക്കുട്ടിയെ പോലെ. എന്റെ പ്രാണന അവള്, ജീവന്റെ ജീവൻ. അവളൊന്ന് കരഞ്ഞാ മതി, എന്റെ പ്രാണൻ മുറുകും. എന്നെ ചതിക്കാത്ത, മറിച്ചൊരു വാക്ക് പറയാത്ത ആ കുഞ്ഞിനുള്ളതാ എന്റെ ശേഷിക്കുന്ന സ്വത്ത് മുഴുവൻ. അവളുടെ കല്യാണത്തിന് മുമ്പ് എനിക്കതൊന്ന് എഴുതി വെക്കണം. ഇതാ, ഇവർക്കെല്ലാം ഞാൻ നേരത്തെ തന്നെ ആവശ്യത്തിലധികം കൊടുത്തിട്ടുണ്ട്. എല്ലാം വായിച്ച് എനിക്കൊരു ഇഷ്ടദാനം എഴുതി തരണം. എടാ, ഞാനീ പറഞ്ഞതൊക്കെ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഈ കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. കമലാക്ഷി, നമുക്കൊന്നുമില്ലേ? ഏയ്,
ഡോക്ടറെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ചോറ്റാ നിക്കര പേടാ പി കെസ്റ്റേ തോട്ടം ചാച്ചുതൻകുട്ടി എഴുതി രജിസ്ട്രേഷൻ കൊടുക്ക കൊടുക്ക. ഇതിന്റെ അപ്പുറത്ത് കിടക്കണ വയല് തോട് ഫുള്ളായിട്ട് കമലിന്റെ. ഡോക്ടറെ എനിക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും അറിയില്ല. അച്ഛന് തലയ്ക്ക് നല്ല സുഖമില്ല. ഈ കുട്ടിക്കാണെങ്കിൽ അച്ഛൻ പറഞ്ഞോട്ട് മനസ്സിലായിട്ടില്ല. ഇഷ്ടദാനത്തിൽ ഇപ്പൊ എന്താ എഴുതി വെച്ചിരിക്കണമെന്ന് അച്ഛൻ അറിയാനൊന്നും പോണില്ല. വടക്കേ വയലും കളപ്പുരയും എനിക്ക് തരാന്ന് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. നമ്മൾ തമ്മിലൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ചോറ്റാനിക്കര അച്ഛനോട് തോട്ടമുണ്ട്, മായക്കൊന്നും നോക്കേണ്ട തരാവില്ല. ഡോക്ടർ പറഞ്ഞാൽ ഭാര്യ അത് എന്റെ പേരിൽ എഴുതിയിരിക്കും. എന്ത് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞാ മതി. മതി, നിർത്ത്, സാരമില്ല. സത്യം പറഞ്ഞ ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം കാണാൻ ഭാഗ്യം ചെയ്തോളാം നീ. നിന്റെ മുത്തച്ഛന്റെ സ്നേഹം, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ല മനുഷ്യൻ. കരഞ്ഞത് മതി, ആരോടൊന്നും പറയണ്ട. അവർക്ക് ഇഷ്ടദാനമല്ലേ വേണ്ടത്, നമുക്കത് കൊടുക്കാം. അമ്മയ്യേ, ചിക്കൻ ലാവോ. ഇങ്ങനെ കോഴിയെ തന്നെ ഇവൻ ആരാ, കുറുക്കനോ? ഞാ പോല ഒന്നും പറഞ്ഞില്ല പരമാനന്ദജി. നല്ല നാടൻ കോഴിയാണ്, നാണമില്ലാതെ ഞണ്ണം പറഞ്ഞതാടാ കാലാ. പോല പോല നിക്ക മേഡം. ഇതിനാടി രാജയോഗം എന്നൊക്കെ പറയുന്നത്. നമ്മളെ സഹായിക്കാൻ ദൈവം ശിവൻകുട്ടിയുടെ രൂപത്തിൽ വന്നതാ. അവനില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കട്ടിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കായിരുന്നോ? ശിവൻകുട്ടിയൊക്കെ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? ഇവിടത്തെ വെള്ളം തീർന്നപ്പോ വെള്ളമുള്ള വേറെ സ്ഥലം നോക്കി പോയി കാണും. അവന്റെ കാര്യത്തിലല്ല, അവന്റെ കൂടെ ചാടിപ്പോയ പെണ്ണിന്റെ കാര്യം ഓർത്തിട്ടാ എനിക്ക് സങ്കടം. മിക്കവാറും അവൾ അവനെ ഇതിനകം ഉപേക്ഷിച്ച് കാണും. രാത്രി എന്താ കഴിച്ചത്? ഞാനിപ്പൊ പാൽക്കഞ്ഞിയും പഴവും ജ്യൂസൊക്കെ അല്ലേ കഴിക്കുന്നത് മോളെ. ഇതൊക്കെ എപ്പോഴാ കഴിക്കാൻ തുടങ്ങിയത്? നീ നോക്കിക്കോ, ഈ ഡോക്ടർ ഇവിടെ ഒരു കണക്ക് വിലക്കാൻ പോവല്ലേ. ഇതാണ് വീട്. തരളുകുട്ടി ഓടി വാടാ. തരളുകുട്ടി ആകെ പ്രശ്നമായടാ. അമേരിക്കന്തോ ഇംഗ്ലണ്ടിന്തോ ഒരു സേതുവാദമനെ കൊണ്ട് ഗോവിന്ദ കുട്ടി മായ പെണ്ണുങ്ങളാ വരുന്നു. കുടുങ്ങി കുടുങ്ങി, നമ്മൾ കുടുങ്ങി. എന്റെ ഈശ്വര, ഇപ്പൊ എന്താ ചെയ്യ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യ, എനിക്കൊന്നും അറിയാൻ മേല. അശിയോ, ഞാൻ എവിടെങ്കിലും പോയി ഒളിക്കാൻ പോവാ. പെണ്ണേ അറിയോ, തരളുകുട്ടി ആരും കാണുന്നില്ലോ. പൂത്തളിയോ, മൂത്തളിയൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞ അത് ഈ ഗോവിന്ദൻകുട്ടി സാധിപ്പിച്ചു തരും. എന്തായി ചെയ്തു? മാധവനും മായയും പരസ്പരം ഒന്ന് കാണട്ടെ. ആകെ ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ, അതാ പെട്ടെന്ന് വന്ന്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ വെച്ചു നീട്ടണ്ട, കല്യാണം വേഗം നടത്തണം. മായയെ ഏതായാലും ഞാൻ നീ ബോംബെക്കൊന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അയ്യോ, അതൊന്നും പറ്റില്ല. ബോംബെയിൽ എന്റെ ഒരു സിസ്റ്റർ ഉണ്ട്, കല്യാണം കഴിഞ്ഞാൽ അവിടെ ഒന്ന് പോണ്ടി വരും. അതൊക്കെ പോവന്നേ. സോറി, തൽക്കാലം ഞാൻ എന്റെ ഭാര്യയെ കെട്ടിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. എതിരു പറയരുത്, ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ അച്ഛൻ ഞങ്ങൾ പുഴുങ്ങും. ഡോക്ടർ പുഴുങ്ങിക്കോട്ടെ, സാറിന്റെ കാല് ഞങ്ങൾ കാല് വഴി പിടിച്ചോ, പക്ഷെ ഭാര്യ കെട്ടിച്ചേരാൻ മതി. വെറുതെ അവിടെ വരെ വന്നാ ഇംഗ്ലണ്ടുകാരനെ ഒന്ന് കണ്ടാ മതി സഹോദരൻ. എന്നാ പിന്നെ നിങ്ങൾക്ക് പോയെന്ന് കണ്ടൂടെ സഹോദരി? അയാൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചതാ ഇവിടെ നിന്ന് രക്ഷപ്പെടാല്ലോ. ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം. ഈ ഒരു സഹായം കൂടി ഡോക്ടർ ഞങ്ങൾക്ക് ചെയ്തു. സഹോദരി ആവോ ആവോ, കാല് പിടിക്കാ സഹോദരി ആവോ. പൊന്നു മോളെ, ഇത് കാണാൻ മോടെ അമ്മയും അച്ഛനും ഇല്ലാതായിപ്പോയല്ലോ. ചെല്ല് മോള്, ചെല്ല്. ഇതൊക്കെ കണ്ടുകൊണ്ട് ചിന്നമ്മൂന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവില്ലേ?
ആത്മാവല്ല, ഇതൊക്കെ കണ്ടോണ്ട് പുറത്തൊരു ഡോക്ടർ വന്ന് കയറും പൊട്ടിച്ച് നിൽക്കുന്നുണ്ട്. അയാൾ അങ്ങനെ ഇങ്ങോട്ട് കയറി വരുമെന്ന് എന്റെ പേടി. അവിടെ എന്താ നടക്കണേ? പെണ്ണ് കാണാൻ പോയിട്ട് ഒരു ഒരു മുൻപരിചയമില്ല. ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ്. മായയ്ക്ക് എന്നെ ഇഷ്ടായോ? സത്യത്തിൽ ഗോവിന്ദൻകുട്ടിച്ചേട്ടൻ പറഞ്ഞു കേട്ടപ്പോ മായ അത്രയും സുന്ദരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്കിൽ ഒരു പുഞ്ചിരി മത്സരം ഉണ്ടായിരുന്നു. അന്നവിടെ മായ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നാം സമ്മാനം ഞാൻ അടിച്ചേനെ. സാരമില്ല, അടുത്ത മത്സരം നവംബറിലാണ്. അതിനു മുമ്പ് കല്യാണം കഴിഞ്ഞ് നമ്മളങ്ങ് എത്തുമല്ലോ. എന്താ മായ, എന്താണെങ്കിലും പറ. ഞാൻ പരിഹാരം ഉണ്ടാക്കാം. മുത്തച്ഛനെ പിരിഞ്ഞ് ഞാൻ ഇങ്ങോട്ടുമില്ല. സേതുമാധവൻ ഇംഗ്ലണ്ടാണ് വലുത്, ഞാനില്ല. എന്നെ വേണമെങ്കിൽ ഇംഗ്ലണ്ടിലെ സകലത ഉപേക്ഷിച്ച് സേതുമാധവൻ ഇന്ത്യയിൽ ഈ നാട്ടിൽ വരണം. ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ കൂലിപ്പണി എടുക്കണം. അത് സേതുമാധവനെ കൊണ്ട് സാധിക്കില്ല. സാധിക്കും. മായയ്ക്ക് വേണ്ടി ഇംഗ്ലണ്ടല്ല, സകലതും ഞാൻ ഉപേക്ഷിക്കും. മായയ്ക്ക് ആളെ ഇഷ്ടമായല്ലോ. അടുത്ത ആഴ്ച തന്നെ സേതുമാധവന്റെ വീട്ടുകാർ വരും. കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. താനാരാ? ദേ ഗോവിന്ദൻകുട്ടി മാമ ഇവളെന്റെ ഭാര്യയാണ്, മാത്രമല്ല കുഞ്ഞിന്റെ അമ്മയാ. ഇവിടത്തെ മായ ശിവൻകുട്ടിയുടെ കൂടെ നാട് വിട്ടിട്ട് കാലം കുറയായി. അതറിഞ്ഞാ ഇവിടത്തെ മുത്തച്ഛന്റെ കാറ്റ് പോകുന്നു പറഞ്ഞ് ഇവരെല്ലാരും കൂടിയിട്ട് ഇവിടെ വെച്ച് നാടകം കളിക്കുക. ഒരു ഇംഗ്ലണ്ടുകാരൻ ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്തേ ഈ കുടുംബം കലക്കരുത്. വേണ്ട, മൂത്തളിനോടൊന്നും പറയണ്ട, ഞാനും പറയുന്നില്ല. പക്ഷേ ശിവൻകുട്ടി ഉണ്ടല്ലോ, അവനും അവളും എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കും. അവന്റെ ശവം ഞാൻ ഈ വീട്ടു മുറ്റത്ത് കൊണ്ടിടും. മാപ്പ് മുത്തച്ഛ, മാപ്പ്. സ്നേഹിച്ചു പോയ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്ന തെറ്റാണോ മുത്തച്ഛ? എല്ലാ വഴികളും അറിഞ്ഞപ്പോ എനിക്ക് ഈ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് മുത്തച്ഛൻ ക്ഷമിക്കണം. ക്ഷമിക്കും മുത്തച്ഛ. ശിവൻകുട്ടി! അച്ഛ! മോനെ ശിവൻകുട്ടി, ഇവിടെയാണോ? ആ, അപ്പൊ മായ എവിടെ? ബടാവസ്ഥാവിൽ അവളെ കൊണ്ട് പോകുന്നു. കുട്ടി ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ കുട്ടിയെ രക്ഷിക്കാൻ വന്നതാ. അന്ന് കടപ്പുറത്തു നിന്ന് ഒരു പാവക്കുട്ടി വീണ് കിട്ടിയില്ലേ, അതിനകത്ത് ഞങ്ങളൊരു സാധനമുണ്ട്. അത് വിറ്റാൽ ഞങ്ങൾക്ക് കുറച്ച് പണം കിട്ടും. ആ പാവക്കുട്ടി ഞങ്ങൾക്ക് തരണം. അത്
ഹലോ, അവിടെ തപ്പിയിട്ട് ഒരു കാര്യമില്ല. ദാ ഇതല്ലേ വേണ്ടത്. എടാ പരമാനന്ദാ, ഇനി എന്നെ പോപ്പ് നോക്കാനാ എടാ ദാസ. അച്ഛനെല്ലാം മനസ്സിലായില്ലേ? മാപ്പ് തരണം, ക്ഷമിക്കണം എന്നൊന്നും ഞാനും മായ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളത് അർഹിക്കുന്നുണ്ടാവില്ല, എന്നാലും പ്രാർത്ഥിക്കണം. പണ്ട് മായയെ മുത്തച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവളുടെ അമ്മ പോയ പോലെ ഇവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മായ പോകരുതെന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നും സംഭവിക്കില്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഈ പൊന്നുമോള്, മറ്റൊരു പാവം മായമോളും ജയദേവൻ എന്നെ പോലൊരു ഭ്രാന്തൻ മുത്തച്ഛനും ആവാൻ പാടില്ല. ഒന്നും സംഭവിക്കില്ല. കൊണ്ടുപോയി രക്ഷപ്പെട്. അവന്മാര് ജയിലിൽ നിറങ്ങുന്നതിന് മുമ്പ് ആ ദീപനെ കൊണ്ടുപോയി ചികിത്സിക്കുക. ഞങ്ങൾ ഈ സ്നേഹം ഒരിക്കലും മറക്കില്ല. നിങ്ങളെ ഞങ്ങളെ ജന്മകാലത്ത് മറക്കൂല. അതെ ആശാമാരെ,
അന്ന് ഇവിടെ കൊടുത്താണ് ചെറിയൊരു കുത്ത് ഇങ്ങോട്ടും തന്നാട്ടെ, ഞാനും ഒന്ന് രക്ഷപ്പെടുത്തേ.